ബഹുമാനരായ അലവിദാരി മിസ്ത്രി, ബഹുമാന്യരായ മറ്റ് സയ്യിദന്മാരെ, പണ്ഡിതന്മാരെ, ഇനിയൊരു പ്രഭാഷണത്തിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. അത്യാവശ്യം വേണ്ടവർക്കൊക്കെ വേണ്ട കോലത്തിൽ ലഭിക്കേണ്ട വിധത്തിൽ അവരുടെ നന്മക്ക് ഉചിതമായ രൂപത്തിൽ ഇവിടെ ദാരിമി വിശദീകരിച്ചു കഴിഞ്ഞു. അവസാനം ഹെൽമെറ്റ് ഇട്ടാൽ കിട്ടുന്ന 5 ഗുണങ്ങളെക്കുറിച്ച് പറഞ്ഞു. 6-ാമത്തെ ഗുണത്തിൽ നിന്ന് ഞാൻ തുടങ്ങുകയാണ്. 6-ാമത്തെ ഗുണം, മുടി പൊരിഞ്ഞു പോയി ആരുമെടുത്ത് സൂക്ഷിക്കാതിരിക്കാതെ. ഇന്നതാണല്ലോ കാലം, ഏത് മുടി കിട്ടിയാലും ഹബീബിൻ്റെ പേരിൽ കൊണ്ടുപോയി കച്ചവടം ചെയ്യുന്ന ആളുകളുടെ ഷെറർ കാരണം മറുപടി പറയാൻ കഴിയാതെ കുറ്റ്യാടി സിറാജുലുദയും പേരോടും ആകെ പരിഭ്രമത്തിലും ബുദ്ധിമുട്ടിലുമായിരിക്കുന്നൊരു കാലത്ത് ഹെൽമെറ്റിട്ട് നടന്നാൽ ഉസ്താദുമാരെ മുടിയൊന്നും എടുത്തുകൊണ്ടുപോയി ആരും സൂക്ഷിക്കൂല. അങ്ങനൊരു ഗുണം കൂടി അതിനുണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. ഞാൻ പറയുന്നത്, ഇനി പറയുന്നത് സഭ്യമായിരിക്കില്ലെന്ന് എനിക്കറിയാം. എന്നാലും മറ്റൊരാളെ കോട്ട് ചെയ്യാം. ഇവരുടെ കൂട്ടത്തിലുള്ള നൌഷാദ് ഹസനിയും അബ്ദുസമദ് അൻവരിയും ഒക്കെ ഇപ്പോൾ പ്രസംഗിച്ച് നടക്കുകയാണ് കേരളം മുഴുവൻ. ആ പ്രസംഗത്തിൽ ഒരു സ്ഥലത്ത് സമദ് അൻവരി പേരോടിനോട് ചോദിച്ചൊരു ചോദ്യം, ഇത് സമസ്തക്കാരുടെ വകയല്ല, നിങ്ങളെ സ്കൂളിൽ നിന്ന് പഠിച്ച് ഇപ്പോഴും നിങ്ങളെ സ്കൂളിൽ തന്നെ പഠിപ്പിക്കുന്ന നിങ്ങളെ സംഘടനയ്ക്കും നിങ്ങളെ ഉസ്താദുമാർക്കും ഹേലോലയ്യ വിളിക്കുന്ന സമദ് അൻവരി ചോദിച്ചതാണ്, ഹെൽമെറ്റ് ഇങ്ങനെ വാരി തലയിലിട്ടാൽ കൂലി കിട്ടുമെങ്കിൽ ഒരാൾ വെളിച്ചിരിക്കാൻ പുഴയിലും കടപ്പുറത്തൊക്കെ പോകുന്ന ആൾ അയാൾ അണ്ടർവെയർ എടുത്ത് തലയിലിട്ടാലും കൂലി കിട്ടുമോ എന്ന് അയാൾ ചോദിച്ചത്. ഇതെന്റെ ചോദ്യമല്ല, നിങ്ങളുടെ തന്നെ ഉപഗ്രൂപ്പിന്റെ ചോദ്യമാണ്. നിങ്ങൾ ഉപഗ്രൂപ്പ് അല്ല എന്ന് പറയാൻ പ്രത്യേകിച്ച് താനാളൂരിൽ നിന്ന് നിങ്ങൾക്ക് സാധിക്കില്ല. ഇവിടെ മുമ്പ് ഞാനൊരിക്കൽ പ്രസംഗിച്ചപ്പോൾ ഒരുപാട് ആളുകളെ നിരത്തി, ഹാഫുലിങ്ങളെ നിരത്തി, പണ്ഡിതന്മാരെ നിരത്തി ഒരു മറുപടി നടത്തിയിരുന്നു. അതിന് നേതൃത്വം നൽകിയത് ഈ അടുത്ത് മരണപ്പെട്ടു പോയ വൈലത്തൂർ തങ്ങളായിരുന്നു. ആ വൈലത്തൂർ തങ്ങൾ ഇപ്പോൾ പറയപ്പെടുന്നത് അദ്ദേഹം നൌഷാദ് ഹസനിയെ പിന്തുണച്ചു എന്നാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം മർക്കസിന്റെ വൈസ് പ്രസിഡന്റാണ്, നിങ്ങളുടെ SYS സുപ്രീം കൗൺസിലിൽ ഏറ്റവും പ്രധാനപ്പെട്ട അംഗമാണ്, ഇങ്ങനെയൊക്കെ സ്ഥാനമുള്ള വൈലത്തൂർ തങ്ങൾ ഇവരെ നയിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നിങ്ങളെ വീട്ടിയുമാണ് അവരെന്നാണ്. പിന്നെ നമ്മൾ കേൾക്കാൻ പോകാറുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ പോകാറുണ്ട്. നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ ശത്രുക്കൾ, നിങ്ങളുടെ മിത്രങ്ങൾ കൂടിയായ ശത്രുക്കൾ എന്തു പറയുന്നു എന്നറിയാൻ ഒരുപക്ഷേ സംസ്ഥക്കാർ പോകുന്നുണ്ടാവാം. അവരിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതാണ്. വൈലത്തൂർ തങ്ങൾ എന്നത് പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ ഒരു ക്ലിപ്പ് കേട്ടു ഞാൻ കഴിഞ്ഞ ദിവസം. പേരോട് പറയാണ്, നമ്മുടെ വൈലത്തൂർ തങ്ങൾ മുമ്പ് പറഞ്ഞതായിരിക്കാം. അപ്പൊ ഹസ്സനി പറയാണ്, അത് പേരോട് മുമ്പ് പറഞ്ഞതല്ല, ഇപ്പൊ പറഞ്ഞു തന്നെയാണ് എന്ന് പറഞ്ഞ് ക്ലിപ്പിട്ട് കൊടുക്കുകയാണ്. ഈ ക്ലിപ്പിട്ട് കൊടുത്തിട്ട് അതിൽ പേരോ ഈ വൈലത്തൂർ തങ്ങൾ ചോദിക്കുകയാണ്, പേരോട് എന്താണ് അവസ്ഥ, പേരോടിന്റെ അവസ്ഥ എന്താണ് എന്ന് കുറ്റ്യാടിയിൽ പോയി പ്രസംഗിച്ചു വരുന്ന നൌഷാദ് ഹസനിയോട് ചോദിക്കുമ്പോൾ നിങ്ങൾക്കുള്ളിൽ നിന്ന് തന്നെ നിങ്ങൾ തന്നെ പിന്തുണ നൽകിയിട്ട് ഒരു വിഭാഗത്തെ പുറത്തിറക്കിയിട്ടുണ്ട്. നിങ്ങളുടെ ഒരു വിഭാഗം എതിർത്തു, മറ്റൊരു വിഭാഗം അവരെ പിന്തുണക്കുന്നു, അഥവാ നിങ്ങൾക്കുള്ളിൽ രണ്ട് ചേരികൾ രൂപപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് ഉറപ്പാണ്. ഒന്ന് മുടിയെ അംഗീകരിക്കുന്ന ചേരിയും ഒന്ന് അംഗീകരിക്കാത്ത ചേരിയും. ഈ രണ്ട് ചേരികൾ തമ്മിൽ നടക്കുന്ന സംഘട്ടനമാണെന്നുള്ളത് നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് നിങ്ങൾ ഈ അടുത്ത് പറയുന്നുണ്ട്. ഈ അടുത്ത് മുസ്തഫ ഫൈസി ഞങ്ങളുടെ കൂടെ വന്നു എന്നാണ് അവർ പറയുന്നത്. അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് മുസ്തഫ ഫൈസിയാണ് നിങ്ങളുടെ കൂട്ടത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അടിമാന്തിയിട്ട് തിരിച്ചു വരുള്ളൂ, ഞങ്ങൾക്ക് സംശയമൊന്നുമില്ല. അദ്ദേഹത്തോട് വിളിച്ച് അദ്ദേഹം ഈ വിഷയത്തിന്റെ പേരിൽ മറുപക്ഷത്തേക്ക് പോയപ്പോ, പോയി എന്ന് പ്രചരണം നടത്തിയപ്പോ ഞാൻ അദ്ദേഹത്തോട് വിളിച്ചു ചോദിച്ചു, ഉസ്താദ് നിങ്ങൾ പോയി എന്നുള്ളത് ശരിയാണോ? അപ്പൊ അദ്ദേഹം ശരിയാണെന്ന് പറഞ്ഞു. ഔദ്യോഗിക പരിപാടികൾ ഉണ്ടോയെന്ന് ചോദിച്ചപ്പോ അതിനൊക്കെ അദ്ദേഹം മറുപടി പറഞ്ഞു. എന്നിട്ട് ഞാൻ ചോദിച്ചു, ഇത്രയും കാലം മുടി തെറ്റാണെന്ന് മാത്രമല്ല
അതിനെതിരെ തെളിവുകൾ നിരത്തിയ നിങ്ങൾക്ക് എനിക്ക് ലഭിച്ചതുപോലെ വല്ല തെളിവുകളും തിരിച്ചങ്ങോട്ട് പോകാൻ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം എന്നോട് തിരിച്ചൊരു ചോദ്യം ചോദിച്ചു. ഞാൻ ആ ചോദ്യത്തിൽ ഇന്നും സംതൃപ്തനാണ്. ഞാൻ ആ ചോദ്യത്തിൽ സംതൃപ്തനാണെന്ന് മാത്രമല്ല, ആ സംതൃപ്തി പൂർണ്ണമായും ഫലപ്രദമാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, മുടിയിൽ വിശ്വസിക്കാത്ത പൊന്മുള അവിടെ ഇല്ലേ എന്ന് ചോദിച്ചു. മൂപ്പർക്കും മുടിയിൽ വിശ്വാസമില്ല, പൊന്മുളക്കുമില്ല, പിന്നെന്താ ഞാൻ അങ്ങോട്ട് പോയാലെന്ന ചോദ്യത്തിന്റെ അർത്ഥം? അഥവാ പൊന്മുള പറഞ്ഞിട്ടുണ്ടാവാം ഫൈസിയോട്, ഉസ്താദ് ഇങ്ങോട്ട് വന്നോളൂ, എനിക്ക് വിശ്വാസമില്ലല്ലോ, നിങ്ങൾ വന്നേക്ക് എന്ന് പറഞ്ഞു എന്നർത്ഥം. അഥവാ ഇത്രയും കാലം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുമുടി സൂക്ഷിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠ സാന്നിധ്യങ്ങളായ നേതാക്കൾ, ഏറ്റവും ഏറ്റവുമേറെ കേരളത്തിലെ പണ്ഡിതന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളവർ, ഉന്നത നിലവാരത്തിൽ നിൽക്കുന്ന ആത്മീയ പുരുഷന്മാരാണ് ഞങ്ങളുടെ നേതാക്കൾ. അതിന്റെ കാരണമായി എടുത്തു പറഞ്ഞതെന്താ? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുകേഷം ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അത് രണ്ട് വഴിയിലൂടെ ലഭിച്ചിട്ടുണ്ട്. അതിലൊന്ന് ലഭിച്ചത് ബോംബെയിൽ നിന്നാണ്, അത് ലഭിച്ചത് മറ്റൊരു വഴിയിലൂടെ ലഭിച്ചത് അബുദാബിയിൽ നിന്നാണെന്ന് പറഞ്ഞ് പ്രസംഗിച്ചിട്ട് അതിന്റെ മേന്മ പറഞ്ഞ് അതിൽ അവകാശവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അതിന്റെ പേരിൽ അഭിമാനം കൊണ്ടിരുന്നവരിന്ന് അപമാനഭാരത്താൽ തല താഴ്ത്തുന്ന കാഴ്ചകളാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗം തന്നെ ഹെൽമെറ്റ്, അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ പ്രാവശ്യം എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട എന്റെ പഴയകാലത്തെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾക്ക് എന്നെ തെറി വിളിക്കാം. നിങ്ങൾ ആയിരക്കണക്കിന് തെറികൾ, ഒരുപാട് തെറികൾ എന്നെ വിളിച്ചത് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ അടുത്ത് തങ്ങള് എന്റെ ഒരു പ്രസംഗം ലൈവ് ചെയ്തു. അത് ഞാൻ അങ്ങനെ പരിശോധിച്ചു നോക്കിയപ്പോ 100,000+ ആളുകൾ കേട്ടിട്ടുണ്ട് എന്ന് മനസ്സിലായി. അതിൽ കമന്റ് ചെയ്തവരുടെ എണ്ണം നോക്കിയപ്പോ 10,000-20,000 ആളുകളുടെ എണ്ണം കാണുന്നുണ്ട്. ഞാൻ നോക്കിയിട്ടില്ല, കാരണം അതിൽ ഒരു 19,000 തെറിയായിരിക്കും, അതുകൊണ്ട് ഞാൻ നോക്കാതിരുന്നത്. അങ്ങനെ നിരന്തരം നിങ്ങളുടെ ഭാഗത്തുനിന്ന് സംഭവിച്ച തെറ്റുകളെ ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാണിച്ചു എന്നതിന്റെ പേരിൽ നിങ്ങൾ എന്തൊക്കെ എന്നെ പറഞ്ഞത്? നിങ്ങളുടെ നേതാക്കളെ, നിങ്ങളുടെ പ്രസ്ഥാനത്തെ സത്യാവസ്ഥ തുറന്നു പറഞ്ഞു എന്നതിന്റെ പേരിൽ നിങ്ങൾ എനിക്ക് പറഞ്ഞുതരാ. എന്താ പറഞ്ഞിരുന്നത് രാമന്തളി? ഞങ്ങൾ ഉസ്താദുമാരുടെ ഈ പ്രവർത്തനങ്ങളെ നീ തുറന്നു കാണിക്കുന്നു എന്നതുകൊണ്ട് അതാണ് കാരണമാക്കുന്നത്. അതുകൊണ്ട് നീ നിന്റെ ആക്കിബത്തിന് സൂക്ഷിച്ചോളൂ എന്നാണ് എനിക്ക് പറഞ്ഞിരുന്നത്. എങ്ങനെ പറയാ? ഉസ്താദുമാരെ കുറിച്ച് വേണ്ടാധീനം പറയുകയാണ്. അതുകൊണ്ട് നിന്റെ ആക്കിബത്ത് സൂക്ഷിച്ചോളൂ രാമാം. ഇങ്ങനെയുണ്ട്, എന്റെ ആക്കിബത്ത് സൂക്ഷിക്കാൻ പറയുന്നവൻ കാഫിറിന്റെ പേര് വിളിച്ചിട്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ യാ കാഫിർ എന്ന് വിളിച്ചാൽ കാഫിറാകുമെന്ന് കൃത്യമായി പറഞ്ഞ ആ പേര് വിളിച്ചിട്ടാണ് എന്നെ അഭിസംബോധന ചെയ്യാറുള്ളത്. എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല, കാരണം ദിക്ര ഹൽക്കകൾ കഴിഞ്ഞ്, ഖുതുബിയത്തുകൾ കഴിഞ്ഞ്, എല്ലാ വാദും കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോഴാണ് തെറി വിളിക്കുക. അപ്പൊ അന്ന് നിങ്ങൾ ചെയ്ത നന്മ മുഴുവനും എനിക്ക് ലഭിക്കുമെന്ന് മാത്രം. ഇത്ര കൃത്യമായി എനിക്ക് തരുന്ന നിങ്ങളോടല്ലാതെ മറ്റാരോടാണ് എനിക്ക് കടപ്പാടുണ്ടാവുക? അതുകൊണ്ട് നിങ്ങളെ നേതാക്കളും നിങ്ങളും വിളിക്കുന്ന തെറികളെ ഞാൻ സഹർഷം സ്വാഗതം ചെയ്യാണ്. അതോടൊപ്പം അതൊക്കെ പൊരുത്തപ്പെട്ടു തരാ, അതൊക്കെ പൊരുത്തപ്പെട്ടു തരാണ്, അതിനും കൂലി കൂടുതലാണ്. അതുകൊണ്ട് ഇനിയും വിളിച്ചോളൂ, ഇതിലൊന്നും എനിക്ക് പ്രശ്നങ്ങളില്ല. പക്ഷേ ഞാൻ നിങ്ങളുടെ മുന്നിൽ വരച്ചു കാണിക്കുന്ന യഥാർത്ഥ നഖചിത്രങ്ങളെ നിങ്ങൾക്ക് വലിച്ചു കീറാനോ നിഷേധിക്കാനോ തെളിവുകൾ കൊണ്ടുവന്ന് അതിനെ തകർത്തു കളയാനോ ഞാൻ പറയുന്നത് കളവാണെന്ന് തെളിയിക്കാനോ നെഞ്ചുറപ്പുള്ള ആണത്തമുള്ളവരുണ്ടെങ്കിൽ അതിനാണ്, അവരെയാണ് എനിക്ക് കാണേണ്ടത്. ഇപ്പൊ നിങ്ങൾ പറയുന്നുണ്ട് ഞങ്ങളാണ് യഥാർത്ഥ സമസ്തക്കാർ. എന്നാ ഞാൻ ചോദിക്കട്ടെ, നേരത്തെ ഇവിടെ കൂറ്റമ്പാറയുടെ പ്രസംഗം കേൾപ്പിച്ചു, സുന്നി ജംഇയ്യത്തുൽ ഉലമയാണ് നിങ്ങളുടേത്. നിങ്ങൾ പറയുന്നു ഞങ്ങളാണ് യഥാർത്ഥ സമസ്ത, നിയമപരമായി എല്ലാ രംഗത്തും നിങ്ങളാണ് യഥാർത്ഥം എന്ന് പറയുന്നുവെങ്കിൽ ഞാൻ ചോദിക്കുന്നു, കോഴിക്കോട് ജാഫർ ഖാൻ കോളനിയിലെ ഇടത് റോഡിലൂടെ പോകുമ്പോ ഇടതു ഭാഗത്തേക്ക് തിരിഞ്ഞുപോയി വലതു ഭാഗത്ത് കാണുന്ന ഒരു ഓഫീസുണ്ട്, നിങ്ങളുടെ സമസ്ത സെന്റർ എന്ന് പറയുന്ന ആ ഓഫീസ്, അതിന്റെ മുകളിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കേരള എന്ന് എഴുതി വെക്കാൻ തന്റെ ഇടം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് ആദ്യം കാണിക്കും, എന്നിട്ട് നമുക്ക് ബാക്കി കാണാം. നിങ്ങളാണ് യഥാർത്ഥ സമസ്ത എന്ന് പറയുമ്പോൾ നിയമപരമായോ ആശയപരമായോ ഒരു നിലയിലും നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ യോഗ്യതയില്ല. അതിന് നിങ്ങൾക്ക് യാതൊരു അർത്ഥവത്തായി കാരണം പോലും പറയാനില്ല. കാരണം എന്താ? ഞാൻ പറഞ്ഞത് നിങ്ങൾ സംസ്കാരം കാണിക്കുന്ന സംസ്കാരം പോലും ഇസ്ലാമിന്റെ സംസ്കാരമല്ല, മുസ്ലിങ്ങളുടെ സംസ്കാരമല്ല, ഇസ്ലാമിക സമൂഹത്തിന്റെ ഒരിക്കലും കേട്ടുകേൾവിയില്ലാത്ത സംസ്കാരമാണ് നിങ്ങൾ കാണിക്കുന്നത്.
നിങ്ങൾക്കെതിരെ ഒരാൾ എന്തെങ്കിലും തെളിവ് ധരിക്കുന്നു എന്ന് വന്നാൽ അവർക്കെതിരെ നിങ്ങൾക്ക് തെളിവുകൾ കൊണ്ട് മറുപടി പറയാം. പക്ഷേ തെളിവില്ലാത്തവനാണ് കുഞ്ഞനം കുത്തുക. നിങ്ങൾ അതാണ് ചെയ്യുന്നത്, നിങ്ങളുടെ നേതാക്കളും ചെയ്യുന്നത് അതാണ്. കഴിഞ്ഞ ദിവസം ഞാനൊരു സഖാഫിയുടെ പ്രസംഗം കേട്ടു. ആ പ്രസംഗത്തിൽ സഖാഫി പറയാണ്, കണ്ണിയത്ത് ഉസ്താദ്, ഞങ്ങൾ ആളാണ്. ഇങ്ങനെയൊക്കെ തമാശ പറയുമ്പോ ഒന്ന് മൂക്കും വായക്കൊന്ന് പൊത്തിപ്പിടിക്കുന്നത് നല്ലതാ, ചിരി വരാതിരിക്കാൻ, വന്നാൽ തന്നെ ശബ്ദം പുറത്തു വരാതിരിക്കാൻ. കണ്ണിയത്ത് ഉസ്താദ് ഇവരുടെ ആളാണത്രേ. അതിന് പറഞ്ഞ തെളിവുകളൊക്കെ വളരെ രസാവഹമാണ്. എന്താ പറഞ്ഞത്? കണ്ണിയത്ത് ഉസ്താദ് സമസ്തയുടെ ഓഫീസിൽ നിന്ന് നമ്മുടെ കോഴിക്കോട് ഇന്ന് സുപ്രഭാതമുള്ള ഓഫീസ് ബിൽഡിങ്ങുകൾക്കടുത്ത് നിന്ന് സമസ്തയുമായി ബന്ധപ്പെട്ടതിന്റെ പേരിൽ ഇവരെ പിടിച്ച് കണ്ണിയത്ത് ഉസ്താദും ഷംസുൽ ഉലമയും പിടിച്ച് പുറത്താക്കിയപ്പോ ഇവര് പറയുന്നത് ഞങ്ങൾ ഇറങ്ങി വന്നു. സമസ്തന്റെ ഉസ്താദുമാർ പറയുന്നത് ഇവരെ പുറത്താക്കി. എങ്ങനെ വന്നാലും ഇവർ പുറത്താണ്, ഇറങ്ങിപ്പോന്നാലും പുറത്താ, പിടിച്ചു പുറത്താക്കിയാലും പുറത്താണ്. അങ്ങനെ ഇറങ്ങിപ്പോയി അല്ലെങ്കിൽ പിടിച്ചു പുറത്താക്കി, രണ്ടും സമ്മതിച്ചു കൊടുക്ക തൽക്കാലം വാദത്തിന്. അങ്ങനെ പുറത്തുള്ള ഇവർ പിറ്റേ ദിവസം കണ്ണിയത്ത് ഉസ്താദിന്റെ വീട്ടിലേക്ക് പോയത്രേ. സഖാഫി പ്രസംഗിക്കുകയാണ്, ഇവിടെ വേങ്ങരക്കടുത്ത് പ്രസംഗിച്ചതാണ്. അയാൾ എന്നിട്ട് പറയാണ്, കണ്ണിയത്ത് ഉസ്താദിന്റെ അടുത്ത് പോയപ്പോ കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ കൂടെയാണ്. ഉള്ളാൾ തങ്ങളും എ പിയും ഉള്ള ആ വിഭാഗത്തിന്റെ കൂടെയാണ് കണ്ണിയത്ത് ഉസ്താദ്. കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞു, ഞാൻ ഓർക്കുന്നുണ്ട് കണ്ണിയത്ത് ഉസ്താദിനെ അത്തും വിത്തും എന്ന് നിങ്ങൾ പ്രസംഗിച്ച കാലത്തെ ആ പ്രസംഗത്തെ, ഉപ്പും ചാക്കും പോലെ കൊണ്ടു നടക്കുന്നുവെന്ന് നിങ്ങൾ പറഞ്ഞതിനെ ഞാൻ ഓർക്കുന്നുണ്ട്. എന്തിനേറെ ഈ താനാളൂരിൽ വന്ന് നാസറുദ്ദീൻ കോട്ടയം എന്ന വ്യക്തി വർഷങ്ങൾക്ക് മുമ്പ് 26 കൊല്ലം മുമ്പ് പ്രസംഗിച്ചപ്പോ അദ്ദേഹത്തോടൊപ്പം ഈ താനാളൂരിലെ വേദിയിൽ ഞാൻ ഉണ്ടായിരുന്നു. പഴയ ആളുകൾ കോർത്തെടുക്കാൻ കഴിയും. അന്നൊക്കെ പണക്കാട് തങ്ങന്മാരെയും അതുപോലെ ഷംസുൽ ഉലമയും കണ്ണിയത്ത് ഉസ്താദിനെയും അവമതിച്ച് അപമാനിച്ച് പ്രസംഗിച്ചു. ഇന്ന് പുതിയ തലമുറയോട്, ന്യൂ ജനറേഷനോട് പറയാണ്, ഞങ്ങൾ പണ്ട് കണ്ണിയത്ത് ഉസ്താദ് ഞങ്ങളോട് പറഞ്ഞു ഉങ്ങളെ കൂടെ തന്നെയാ. എന്നിട്ട് കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞു, അത്രേ നിങ്ങൾ എറണാകുളത്ത് നടത്തുന്ന സമ്മേളനത്തിൽ, നിങ്ങളുടെ സമ്മേളനത്തിൽ ഞാനും ഉണ്ടാകും. വല്ല കാരണവശാലും എത്താൻ എനിക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ എന്റെ ആരോഗ്യകരമായ കാരണങ്ങളാൽ മാത്രമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ഇവർ പറയാം. ഞാൻ അങ്ങനെ കരുതി, ആ ഗീബൽ സംഘാനും ഇന്നുണ്ടെങ്കിൽ അയാൾ അവരോട് ഉപ്പ് വാങ്ങിച്ചിട്ടൊരു സർട്ടിഫിക്കറ്റ് ഇവർ കൊടുക്കായിരുന്നു, ഒരു ഗീബൽ പ്രൈസ് കൊടുക്കായിരുന്നു. ഗീബൽസാണ് ലോകത്ത് ഇത്രയേറെ കളവ് പറഞ്ഞത്. 1000 കളവുകൾ ആവർത്തിച്ചു പറഞ്ഞാൽ അത് ഒരു സത്യമായി മാറുമെന്ന് ലോകത്ത് ആദ്യം പഠിപ്പിച്ചത് ജോസഫ് ഗീബൽസാണ്. അയാളെ പേരിൽ ഒരു അവാർഡ് കൊടുത്താലോ എന്ന് ചിന്തിച്ചു പോയി ഇവരുടെ ഈ കളവിന്റെ കൂമ്പാരത്തെ കേട്ടപ്പോ. നമ്മുടെ പ്രിയപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് എന്നിട്ട് പറയാണ്, കണ്ണിയത്ത് ഉസ്താദ് ദുആ ചെയ്തിട്ടുണ്ട്. അത് ആർക്കെതിരെയാ? അത് ജമാഅത്തെ ഇസ്ലാമി മുജാഹിദിനെതിരൊക്കെയാണ് ദുആ ചെയ്തത്. അതുകൊണ്ടാണ് മുഖം കെടുത്തട്ടെ എന്ന പ്രാർത്ഥനയുടെ ഫലമായി സംഘടന, അവരുടെ സംഘടനയൊക്കെ പിളർന്നത്. ഇതേ വിഷയത്തിൽ പേരോട് പറയുന്നുണ്ട്, കണ്ണിയത്ത് ഉസ്താദ് അങ്ങനെ പ്രാർത്ഥിച്ചിട്ടില്ല, പ്രാർത്ഥിക്കുകയും ചെയ്യില്ല. നിങ്ങൾ ഏതാ ജാതി, നിങ്ങൾ ഏതാ വർഗം? കോഴിക്കോട്ട് പോയാൽ ഒരു പച്ച ബസ് കാണും, അതിൽ കയറിപ്പോയാൽ ഇത്തരം രോഗികൾക്ക് അവിടെ ചികിത്സയുണ്ട്. ഒരാള് പറയാണ് കണ്ണിയത്ത് ഉസ്താദ് അങ്ങനെ പറയൂല. ഇയാള് പറയുന്നത് രണ്ടാളും മർക്കസിൽ പഠിച്ചവർ, ഒരാൾ ഇന്നും മർക്കസിൽ ജോലി ചെയ്യുന്ന സഖാഫി. ഇവരുടെ സംസ്കാരവും ആദർശവും നോക്കണം. എന്നിട്ട് ഇയാള് കൃത്യമായി പറയാണ്, കണ്ണിയത്ത് ഉസ്താദ് ഇവരുടെ ആളാണ്. എന്നാൽ വാദത്തിന് വേണ്ടി ആ സ്റ്റേറ്റ്മെന്റ് നമ്മൾ അംഗീകരിച്ചു കൊടുത്തു. ഓക്കെ, നിങ്ങൾ ആളാണ് കണ്ണിയത്ത് ഉസ്താദ്. എന്നാൽ കണ്ണിയത്ത് ഉസ്താദ് നിങ്ങൾ ആളാണെന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളോട് നമുക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യമുണ്ട്. എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്തത്? നിങ്ങൾ എന്താ ചെയ്തത്? രണ്ടാമത്തെ ദിവസം പിന്തുണ പ്രഖ്യാപിച്ച കണ്ണിയത്ത് ഉസ്താദിനെ നിങ്ങൾ എന്ത് ചെയ്തു? കണ്ണിയത്ത് ഉസ്താദിനെ പിറ്റേന്ന് ചിന്തിച്ചു നോക്കണം. ഇത്ര നിർമ്മലനായ, ഇത്രയേറെ ഒരാളും ഒരു കുറ്റവും പറയാത്തൊരു വലിയ പണ്ഡിതൻ, ആ പണ്ഡിതൻ ഇവർക്ക് പിന്തുണയും പ്രഖ്യാപിച്ചു. ഇത്രേ പിറ്റേ ദിവസം പോയിട്ട് എന്താണ് പണിയെടുത്തത്? കണ്ണിയത്ത് ഉസ്താദിന്റെ പേരിലും ഷംസുൽ ഉലമയുടെ പേരിലും കേസ് കൊടുക്കുകയായിരുന്നില്ലേ നിങ്ങൾ? ആ കേസിന്റെ പേരിൽ കണ്ണിയത്ത് ഉസ്താദ് കരഞ്ഞ് ഒലിപ്പിച്ച കണ്ണുനീരുകൾ നിങ്ങളെ ഭസ്മീകരിക്കാൻ മാത്രമുണ്ടായിരുന്നു. ജീവിതത്തിൽ നിങ്ങൾക്കൊരിക്കലും തിരിഞ്ഞു നോക്കാൻ കഴിയാത്ത അത്രയും വലിയ ആപത്തുകളിലേക്ക് നിങ്ങൾ ആപതിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ണിയത്ത് ഉസ്താദിന്റെ ആ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ്.
എന്നിട്ട് ഇന്ന് കളവ് പറയാണ് ജനങ്ങളോട് നിന്നിട്ട്. ഞാൻ ചോദിക്കട്ടെ, അന്ന് കണ്ണിയത്ത് ഉസ്താദ് നിങ്ങൾ ആളായിരുന്നെങ്കിൽ പിന്നെന്തിനാ കണ്ണിയത്ത് ഉസ്താദിനെ നിങ്ങൾ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റിയത്? അന്ന് ശംസുല്ലമ നിങ്ങൾ ആളായിരുന്നെങ്കിൽ എന്തിനാ നിങ്ങളുടെ ഭാഷയിൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ബഹുമാനപ്പെട്ട ശംസുല്ലമയെ നിങ്ങൾ മാറ്റിയത്? പറയണം, നിങ്ങൾ എന്തിനാ മാറ്റിയത്? ഉത്ബുദ്ധരാണ് ജനങ്ങളെന്ന ബോധം നിങ്ങൾക്കുണ്ടാവുന്നത് നല്ലതാണ്. എന്ത് കളവ് പറഞ്ഞാലും അത് ഏറ്റുപിടിച്ച് അതിന്റെ പിന്നാലെ നിൽക്കുന്നവരല്ല ജനങ്ങൾ. അന്ന് നിങ്ങൾ പറഞ്ഞത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ കൊണ്ടുപോയി രാഷ്ട്രീയക്കാർക്ക് മുന്നിൽ പണയം വെക്കുന്നു എന്ന് മാത്രമല്ല, ആദർശത്തെ പണയം വെച്ച് ബിദ്അത്തുകാർക്കൊപ്പം ചേരുന്നു എന്നാണ് നിങ്ങൾ പറഞ്ഞത്. എന്നിട്ടെന്തായി? നിങ്ങൾ അന്ന് എന്തൊക്കെ ആരോപണം ഉന്നയിച്ചോ അത് മുഴുവനും നിങ്ങളുടെ നേരെ, നിങ്ങൾക്ക് മേലെ, നിങ്ങൾക്കടുത്തേക്ക്, നിങ്ങളുടെ സർവ്വ നേതാക്കളുടെയും മേലേക്ക് വന്നു ചേർന്നു. അവസാനം ഇപ്പൊ നിങ്ങളെ കൂട്ടത്തിലുണ്ടായിരുന്ന സി എം വലിയുല്ലാഹി പറഞ്ഞിട്ടുണ്ട് എ പി അബൂബക്കർ മുസ്ലിയാരാണ് ശരിയെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞവരാണ് ഇവർ. ഇവർ പറഞ്ഞിട്ടുണ്ട് സി എം വലിയുല്ലാഹി ഇവരെ മാത്രമേ കണ്ടിട്ടുള്ളൂ എന്ന്. എന്നാൽ എന്റെ കയ്യിൽ ഒരു പുസ്തകമുണ്ട്, അത് മടവൂർ മക്കാമിന്റെ തൊട്ടിപ്പുറത്ത് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി വെച്ച് ഡ്യൂപ്ലിക്കേറ്റ് പിരിവ് നടത്തി സി എം വലിയുല്ലാഹിയുടെ പേരിൽ സംഭാവന വാങ്ങി തടിച്ചു കൊടുക്കുന്ന ഒരു സ്ഥാപനമുണ്ട് സി എം സെന്റർ എന്ന പേരിൽ. ആ സ്ഥാപനം ഇറക്കിയ ഒരു പുസ്തകമുണ്ട്, പുസ്തകത്തിന്റെ പേര് കുത്തുബുൽ ആലം എന്നാണ്. സി എം വലിയുല്ലാഹിയെ കുറിച്ചാണ് ആ പുസ്തകം. ബഹുമാന്യനായ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ ജനാബ് അദ്ദേഹത്തിന്റെ നിർബന്ധം കാരണം എ പി വിഭാഗം അത് പിൻവലിപ്പിക്കുകയും ആ പുസ്തകം പിൻവലിച്ചതായി സിറാജിൽ വരികയും ചെയ്തിട്ടുണ്ട്. ആ പുസ്തകത്തിൽ വളരെ കൃത്യമായി ആ പുസ്തകം ക്രോഡീകരിച്ച് എഡിറ്റ് ചെയ്ത് പ്രസിദ്ധീകരണത്തിന് ഈ സ്ഥാപനത്തിന് വേണ്ടി പണിയെടുത്തത് റിസാല വാരികയുടെ ചീഫ് എഡിറ്ററായ അസ്റഫ് അലി സഖാഫിയാണ്. ഇങ്ങനെ കൃത്യമായി അവർ തന്നെ ചെയ്ത ആ പുസ്തകത്തിൽ ഒരു തലത്ത് പറയുന്നുണ്ട്, ഷെയ്ഖുന സി എം വലിയുല്ലാഹി ശംസുല്ലമയെയും കാന്തപുരത്തെയും രണ്ടുപേരെയും കാണാറുണ്ടായിരുന്നു. ആർക്കും കാണാൻ പറ്റാത്ത സമയത്ത് ഇവരെ രണ്ടുപേരെയും കാണാറുണ്ടായിരുന്നു. ഇവര് പറയാറുള്ളത് ഇദ്ദേഹത്തെ മാത്രം കണ്ടു എന്നാണ്. നമുക്ക് ഉറപ്പാണ് കണ്ടിട്ടുണ്ടാവാം, കാന്തപുരത്ത് വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും നിങ്ങൾ ഫിത്ര ഉണ്ടാക്കേണ്ട സമൂഹത്തിൽ, ഇത് അപകടമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഉറപ്പാ ശംസുല്ലമ ഉസ്താദാണ്, ഉസ്താദിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും നിങ്ങൾ മുന്നോട്ട് പോകണമെന്ന്. അതിന്റെ തെളിവുകൾ നമുക്ക് പിന്നീട് മനസ്സിലാവുന്നുണ്ട്. കാരണം ശംസുല്ലമയുടെയും ശംസുല്ലമ നയിച്ച കമ്മിറ്റിയുടെയും നേതൃത്വത്തിലാണ് പിന്നീട് മടവൂരിൽ അവിടുന്ന് അന്ത്യവിശ്രമം കൊണ്ടത്, ഇവരുടെ കൈകളിലല്ല. അല്ലാതെ മർക്കസിന്റെ മുന്നിൽ പോയി ചാട്ടാവാതെ നിർത്തിയിട്ടില്ല വണ്ടി. അങ്ങനെയാ ചിലർ പറഞ്ഞത്, നിങ്ങളെ പരിസരത്തുകാരുണ്ട് ഇപ്പൊ അവർ ഉറങ്ങാറില്ല അതുകൊണ്ട് തന്നെ പറയാൻ സ്വപ്നങ്ങളൊന്നുമില്ല. ആ ആളുകൾ പറഞ്ഞു മർക്കസിന്റെ മുന്നിൽ കൊണ്ടുപോയി വണ്ടി ചാട്ടാവാതെ നിന്നു എന്ന്. ഞങ്ങൾ അന്ന് മർക്കസ് ആർട്സ് കോളേജിൽ പഠിച്ചിരുന്ന കുട്ടികളിലെ പൂർവ്വ വിദ്യാർത്ഥികളായിരുന്ന കുറച്ചാളുകൾ ആ വണ്ടിയുടെ തൊട്ടു പിന്നിലുണ്ടായിരുന്നു. കാരണം ഞങ്ങൾ കോഴിക്കോട് തന്നെയായിരുന്നു താമസിച്ചിരുന്നത് അന്ന് കോളേജിൽ ടൗണിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത്. ആ വണ്ടിയുടെ സി എം വലിയുല്ലാഹിയും വഹിച്ചു പോകുന്ന വാഹനത്തിന്റെ തൊട്ടു പിന്നിലായി രണ്ടാമത്തെ മൂന്നാമത്തെ വണ്ടിയായി ഞങ്ങളും ഉണ്ടായിരുന്നു. ആ വണ്ടിയിൽ നിന്ന് ഞങ്ങൾ ചാട്ടാവാതെ നിന്നുപോയത് കണ്ടിട്ടില്ല. പിന്നെ എവിടെ ആര് ചാട്ടാക്കിയില്ല എന്നുള്ളത് നമ്മൾ അറിയില്ല. വണ്ടി നിന്നുപോയി സ്റ്റാർട്ടായില്ല എന്നാണ് ചാട്ടായില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം, അദ്ദേഹം പറഞ്ഞതാണ്. ഇങ്ങനെ കളവുകൾ മാത്രം പറഞ്ഞ് പ്രചരിപ്പിച്ച് സി എം വലിയുല്ലാഹി നിങ്ങളുടെ ആള് മാത്രമാണെന്ന് നിങ്ങൾ പറഞ്ഞെങ്കിലും അവിടുന്ന് ഓരോ ദിവസവും അത് തെളിയിച്ചു കൊടുക്കുക. അതിന്റെ തെളിവാണ് സി എം വലിയുല്ലാഹി നിങ്ങളെ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞ അതേ വൈലത്തൂർ തങ്ങൾ തന്നെ പറഞ്ഞിരിക്കുന്നു നിങ്ങളല്ല നൗഷാദ് ഹസനിയാണെന്ന് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു. നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? വൈലത്തൂർ തങ്ങളെ നിങ്ങളെ തള്ളി പറയാൻ കഴിയോ? ഞാൻ പറയുന്നു വൈലത്തൂർ തങ്ങൾ അങ്ങനെ പറയുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. റമദാനിലെ ഞാൻ സമസ്തയിലേക്ക് കടന്നു വരുന്നതിന്റെ തൊട്ടു മുമ്പ് ഒരു മാസം മുമ്പുള്ള റമദാൻ, റമദാൻ കഴിഞ്ഞ് പെരുന്നാൾ ദിവസം കോഴിക്കോട് ടൗണിലെ ഒളവണ്ണക്ക് സമീപത്തുള്ള പി ഡബ്ല്യു ഡി എഞ്ചിനീയറും കോൺട്രാക്ടറുമായ എ പി വിഭാഗം പ്രവർത്തകനായി ഇന്നും അതിനോട് അനുകൂല ഭാവം പുലർത്താറുള്ള ഒരു വലിയ സമ്പന്നന്റെ വീട്ടിൽ അന്ന് പെരുന്നാൾ സദ്യ എനിക്കും ഇസ്ഹാഖാജി ആക്കോടിനും ബഹുമാനപ്പെട്ട വൈലത്തൂർ തങ്ങൾക്കും ഉണ്ടായിരുന്നു. അവിടെ ഇരുന്നിട്ട് ഞാൻ ചാനലുകളിലൂടെ സമസ്തയുടെ രംഗത്ത് വന്നും ഇവർക്കെതിരെ തുറന്നു പറയാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോ എന്റെ തലയിൽ കൈവച്ച് ദുആ ചെയ്തു തന്നിട്ട് തുറന്നു പറയൂ എന്ന് എന്നോട് പറഞ്ഞതിന്റെ രേഖ എന്റെ കയ്യിലുണ്ട്. നമുക്ക് നോക്കാം. ഞാനിപ്പോ ഇപ്പൊ ഇങ്ങനെ ചിന്തിച്ചു നോക്കാറുണ്ട്. പണ്ട് നൗഷാദ് ഹസനി എന്നൊരു പഴയ കൂട്ടുകാരൻ ഉണ്ടായിരുന്നു, എന്റെ കൂടെ വന്നയാളായിരുന്നു.
അന്ന് കൂടെ വരാത്തതിൽ അന്ന് ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പൊ ചിന്തിക്കുകയാണ് നന്നായി. കാരണം എന്താ, അന്ന് മൂപ്പര് പോകുന്നിരുന്നെങ്കിൽ നമ്മളൊക്കെ ഒരേ വേദിയിലിരുന്ന് പറയേണ്ടി വരുമായിരുന്നു. ഇപ്പം ഞങ്ങൾ ചെണ്ട മുട്ടും പോലെ മുട്ടുന്നു, അപ്പുറത്ത് മൂപ്പര് മുട്ടും ഇപ്പുറത്ത് ഞാൻ മുട്ടും, ഇല്ലെങ്കിൽ ദഫ് പോലെ ഒരു ഭാഗം മാത്രമേ ഉണ്ടാവുമായിരുന്നുള്ളൂ. ഇപ്പൊ ചെണ്ട പോലെ മുട്ടുകയാണ് രണ്ടു ഭാഗത്തുനിന്നും. ഞാനിപ്പോ അദ്ദേഹത്തിന്റെ ഓരോ പ്രസംഗങ്ങളിലും നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ, സമസ്തക്കാരനല്ല അദ്ദേഹം, നിങ്ങളാളാണ്. സുലൈമാ മുസ്ലിയാരെ, നാളെ എന്തായിരിക്കും അവസ്ഥ? സുലൈമാ മുസ്ലിയാർക്ക് അള്ളാഹു ദീർഘായുസ് കൊടുത്ത് തൗബ ചെയ്ത് സമസ്തയിൽ വരാനുള്ള തൗഫീക്ക് നൽകുമാറാവട്ടെ. സുലൈമാ മുസ്ലിയാർ മരിച്ചു എന്ന് സങ്കല്പിക്കുക, പിറ്റേ ദിവസം നൗഷാദ് ഹസനി വരുമെന്നിട്ട് പറയും, എന്റെ പ്രിയപ്പെട്ട സുലൈമാൻ ഉസ്താദ് എനിക്ക് പിന്തുണ തന്നിട്ടുണ്ട്, എന്നോട് പറഞ്ഞിട്ടുണ്ട് നീ തന്നെയാണ് ഞാൻ പഠിപ്പിച്ച ഏറ്റവും പ്രധാന വിദ്യാർത്ഥി, അതുകൊണ്ട് നീ ആദർശം പറയണം, ബിദഅത്തുകാരോട് എതിരെ പറയണം, ബിദഅത്തുകാരെ സ്നേഹിക്കുന്നവർക്കെതിരെ പറയണം, ബിദഅത്തുകാർക്ക് അനുകൂലമായി നിൽക്കുന്നവർക്കെതിരെ പറയണം, അതിനു വേണ്ടിയാ നിന്നെ ഞാൻ പഠിപ്പിച്ചത് എന്ന് പറഞ്ഞിട്ട് ചിലപ്പോ ഫോൺ സംഭാഷണം നടത്തിയിട്ടുണ്ടാവും. മൂപ്പര് മരിച്ചാലേ അത് പുറത്തു വരുള്ളൂ. അങ്ങനെയാണ് അവസ്ഥ. വൈരത്വർത്തങ്ങൾ എന്ത് കൃത്യമായാണ് പറയുന്നത്, എന്ത് കൃത്യമായി, വളരെ കൃത്യമായി ഇവരെ തുറന്നു കാണിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, എന്റെ പ്രിയപ്പെട്ട എസ് എസ് എഫിന്റെയും എസ് വൈ എസിന്റെയും പ്രവർത്തകരെ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വിരോധം കൊണ്ട് വിദ്വേഷം കൊണ്ട് എന്നോട് എന്നെ നിങ്ങൾക്ക് എന്തും വിളിച്ചു പറയാം, പക്ഷേ സത്യത്തെ കാണാതെ പോകരുത്. നിങ്ങളെപ്പോലെ ഹമീദ് ഫൈസി പ്രസംഗിക്കുന്നത് കണ്ടാൽ വിദൂരതയിൽ നിന്ന് ചതുർത്ഥിയോടെ നോക്കി നിന്ന ഞാനാണ് മാറി നിന്ന് സമസ്തയുടെ പ്രവർത്തകനായത്. അത് വികാരം വിട്ട് വിവേകപ്പെട്ടപ്പോഴാണ് ഉണ്ടായത്. അതുപോലെ വികാരത്തെ മാറ്റി നിർത്തിയിട്ട് വിഷയങ്ങളെ പഠിക്കാൻ ശ്രമിച്ചാൽ, എന്തുകൊണ്ട് ഞാൻ നിങ്ങളുടെ പ്രസ്ഥാനത്തെ വിട്ടുവന്നു, നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ഹബീബിൻ്റെതെന്ന് നിങ്ങൾ പറഞ്ഞ ആ മുടി തെറ്റാണെന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് ഞാൻ പുറത്തു വന്നത്. അത് തുറന്നു പറഞ്ഞത് അപ്പോഴാണ്. അത് തുറന്നു പറഞ്ഞ് തെളിവുകളുമായി മുന്നോട്ട് വന്നിട്ട് അതിനെ കൃത്യമായി കേരളത്തിന്റെ ഗ്രാമാന്തരീക്ഷങ്ങളിലും നഗരപ്രദേശങ്ങളിലും ഒക്കെ വിശദീകരിക്കപ്പെട്ടപ്പോ ഒരു സ്ഥലത്ത് പോലും എന്റെ ചോദ്യങ്ങൾക്ക് നിങ്ങൾ മറുപടി പറഞ്ഞിട്ടില്ല. ഞാൻ എണ്ണിയിട്ടുണ്ട്, 700+ വേദികളിൽ ഞാൻ കേരളത്തിൽ പ്രസംഗിച്ചിട്ടുണ്ട്. നിങ്ങൾക്കെതിരെ ഒരു സ്ഥലത്ത് പോലും, രണ്ടും മൂന്നും പരിപാടികളിലായി ആദ്യകാലത്തും അല്ലാതെയും ഞാൻ പ്രസംഗിച്ചതിൽ ഒരു സ്ഥലത്ത് പോലും എന്റെ വാദങ്ങളെ ഗണ്ണിച്ചുകൊണ്ടൊരു മറുപടി പറയാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, ഞാൻ അന്ന് പറഞ്ഞിരുന്നു ജാലിയാവാലയെ കുറിച്ചുള്ള വാക്കുകൾ, നിങ്ങൾക്കിന്ന് ജാലിയാവാല പോയിട്ട് നിങ്ങളെ കുട്ടികൾ സ്കൂളിൽ പഠിക്കുന്നുണ്ടെങ്കിൽ വീട്ടിൽ വന്ന് സോഷ്യൽ സയൻസ് വായിക്കുമ്പോ ജാലിയാവാലബാഗ് എന്ന് ജാലിയാവാലബാഗ് പറയുമ്പോ പോലും നിങ്ങൾക്ക് പേടിയാണ്. നിങ്ങളെ ജാലിയാവാലയാണെന്ന് തോന്നിപ്പോണ് നിങ്ങൾക്ക്, അത്രത്തോളം നിങ്ങൾ ഭയചകിതരാണ്. നിങ്ങൾ പറഞ്ഞില്ലേ ബത്തക്കയും കൊണ്ട് വന്നോളൂ എസ്കക്കാരാന്ന് പറഞ്ഞില്ലേ, നിങ്ങളെ പള്ളി ഉണ്ടാക്കൂന്ന് പറഞ്ഞില്ലേ. ഇതിന്റെ പേരിൽ എവിടെ കോഴിക്കോട് നഗരത്തിൽ അങ്ങനെ ഒരു പള്ളി? ഉസ്താദ് പറഞ്ഞത് അങ്ങനെയാ, കോഴിക്കോട് ടൗണിലുള്ളവർക്ക് നിസ്കരിക്കാൻ വേണ്ടി സൗകര്യമില്ല, അതുകൊണ്ട് കോഴിക്കോട് ടൗണിൽ ജുമാ നിസ്കരിക്കാൻ പറ്റുന്ന ഒരു പള്ളി വേണം. ആ പള്ളിക്ക് വേണ്ടിയാണ് 40 കോടി. ഇപ്പൊ പറയുന്നത് ഞങ്ങൾ പള്ളി ഉണ്ടാക്കും, പക്ഷേ അത് ഉദ്ദേശിക്കുന്നത് കോഴിക്കോട് ടൗണിലല്ല, വയനാട് ചുരത്തിന്റെ തൊട്ടു താഴെ നോളേജ് സിറ്റിയിൽ ഞങ്ങളെടുത്ത സ്ഥലത്തിന്റെ മധ്യത്തിലാണ്. കോഴിക്കോട് ടൗണിൽ നിന്ന് ജുമാ നിസ്കരിക്കാനുള്ള ആളുകൾ ഒതു ഉണ്ടാക്കി അവിടെ എത്തുമ്പോഴേക്ക് ജമ്മും കസറാക്കേണ്ട ദൂരമുണ്ടോ? അത്ര ദൂരെ പോണത്രേ ജുമാ നിസ്കരിക്കാൻ വേണ്ടി, അത്രക്ക് പുണ്യമുണ്ടോ അവിടെ പോയി നിസ്കരിച്ചാൽ? ഇങ്ങനെ പറഞ്ഞിരുന്ന കളവ് പറഞ്ഞിരുന്ന ആളുകൾ നിങ്ങൾ, നിങ്ങൾ പറഞ്ഞത് ഈ ഒരു മുടിയുടെ പേരിലാ. അന്ന് ഇയാളുടെ പേര് പറയപ്പെട്ടപ്പോ നിങ്ങൾ വല്ലാത്ത ആവേശത്തോടെ മുദ്രാവാക്യം വിളിച്ചു. അയാൾ കോഴിക്കോട് വന്നു, നൗഷാദ് ഹസനിയുടെ സ്ഥാപനത്തിൽ വന്നു, എന്നിട്ട് നിങ്ങൾ അവരെ വിളിച്ചു, ജാലിയവാല നിങ്ങളെ വിളിച്ചു, എന്നിട്ട് നിങ്ങൾ പോയില്ല. ജാലിയവാല എന്നെയും വിളിച്ചിരുന്നു, ഞാൻ പോയില്ല, ഞാനും പോയില്ല, നിങ്ങളും പോയില്ല. ജാലിയവാല കേരളത്തിൽ വന്നിട്ട് അദ്ദേഹം നൗഷാദ് ഹസനി ടീം മുഖേന എന്നെ വിളിപ്പിച്ചു, ഞാൻ പോയില്ല. അതുപോലെ ജാലിയവാല എ.പി. അബൂബക്കർ മുസ്ലിയാരെയും കൂട്ടുകാരെയും വിളിച്ചു, അവരും പോയില്ല. എന്തേ ഞങ്ങൾ രണ്ടു വിഭാഗവും പോവാതിരുന്നത്? ഞങ്ങൾക്ക് രണ്ടാക്കും വിശ്വാസമില്ലാത്തതിന്റെ പേരിൽ. ഞാൻ പോവാതിരുന്ന കാരണം തന്നെയാണതും. കാരണം എന്താ, ജാലിയവാല കാരന്തൂർ മർക്കസിലേക്ക് വരുന്നതിന് പകരം ഈ സ്ഥാപനത്തിൽ വന്നു എന്നതല്ല പ്രശ്നം, ജാലിയവാലയിൽ വിശ്വാസമില്ല. ഇത് രണ്ടാം ഭാഗം ഞാൻ തെളിയിക്കുകയാണ് നിങ്ങളുടെ മുന്നിൽ. കാരണം നിങ്ങൾ ഈ നൗഷാദ് ഹസനിയുടെ സ്ഥാപനത്തിലായി എന്നതുകൊണ്ടാണെങ്കിൽ, ഈ അടുത്ത് മക്കയിൽ ഒരു പണ്ഡിതൻ നൗഷാദ് ഹസനിയുടെ സ്ഥാപനത്തിൽ വന്നു, നിങ്ങൾ വണ്ടി എടുത്തു വന്ന് അയാളെ കൂട്ടിക്കൊണ്ടുപോയില്ലേ അങ്ങോട്ടേക്ക്? അയാളൊരു സാധാരണ പണ്ഡിതൻ മാത്രമാണ്,
ആ ഒരു പണ്ഡിതനെ കൂട്ടിക്കൊണ്ടുപോകാൻ ഓശാദാസനിയുടെ സ്ഥാപനത്തിൽ വന്ന നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഹബീബിന്റേതെന്ന് പറയപ്പെടുന്ന ഒരു മുടി തന്നെയാളെ കൂട്ടിക്കൊണ്ടുപോവാൻ, സ്വീകരിച്ചു കൊണ്ടുപോവാൻ മർക്കസിൽ നിന്ന് 3 കിലോമീറ്റർ 4 കിലോമീറ്റർ ദൂരേ ഉള്ളൂ. കുരുവട്ടൂരിലേക്കുള്ള ദൂര. എന്തുകൊണ്ട് ഞങ്ങൾ പോവാതിരുന്നത്? നിങ്ങൾക്കതിൽ വിശ്വാസമില്ലാത്തത് കൊണ്ട്. ഇത് പറയുമ്പോൾ എന്റെ SSF കാർ ഒരുപക്ഷെ പറയും, അതുകൊണ്ടൊന്നും അല്ല, അതുകൊണ്ടല്ല ഞങ്ങൾ പോവാതിരുന്നത്, അവരെ സ്ഥാപനമായത് കൊണ്ടാണെന്ന. ഞങ്ങൾ പറയട്ടെ, വെല്ലൂരിലെ ഷഹർ മുബാറക്ക് നിങ്ങൾ മർക്കസ് കൊണ്ടുവരി, ഞങ്ങൾ കാണാൻ വരുമല്ലോ. അത് വെല്ലൂരിലാന്ന് ബോധ്യപ്പെടണം. നിങ്ങൾ കളവ് പറയരുത്, ഞങ്ങൾ അവിടെ പോയി നോക്കും അന്ന് ഇതേ ദിവസം അവിടെ ഉണ്ടോന്നുള്ളത്. നിങ്ങളതൊക്കെ ചെയ്യും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഹറു മുബാറക്ക് ഏതു കേന്ദ്രത്തിലാണെന്ന് അറിഞ്ഞാലും അത് പോയി കാണാൻ ഞങ്ങൾക്ക് കഴിയും. ഉറപ്പായി അത് യഥാർത്ഥമാണെന്ന് അറിഞ്ഞാൽ മുസ്തഫ കമാൽ ഭരിക്കുന്ന തുർക്കിയിലായിട്ട് പോലും ആയിരുന്നിട്ട് പോലും നമ്മൾ തുർക്കിയിൽ പോയി ടോപ്പ് കോപ്പി മ്യൂസിയത്തിൽ പോയി നമ്മൾ കാണാറില്ലേ? അതുപോലെ കാരന്തൂരിൽ എത്തിയാൽ പോലും ഞങ്ങൾക്കത് പ്രശ്നമാവില്ല, ഞങ്ങൾ അവിടെ വരും. അതാണ് ഹബീബിനോടുള്ള സ്നേഹം. പക്ഷേ നിങ്ങൾക്ക് മുടി തന്നയാൾ നിങ്ങളുടെ തൊട്ടടുത്ത്, ഈ മുടി മാത്രമല്ല മർക്കസിന് മുടിയാ തന്നത്, അയാളെ കയ്യിൽ അന്ന് വരുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചവിട്ടി പതിഞ്ഞ കല്ലിന്റെ കഷ്ടമുണ്ടായിരുന്നു എന്നാ പറഞ്ഞത്. പലതും ഉണ്ട് അവിടെ, അതിലൊന്നുണ്ട് അവിടെ അയാളെ കയ്യിലുണ്ടായിരുന്നു. അതുപോലെ ജീലാനി തങ്ങളുടെ ഷെയർ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്, അതും കൊണ്ടുവന്നിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. വേറെയും കുറെയുണ്ട്, അതൊന്നും എണ്ണാൻ ഞാൻ ഇപ്പോൾ സമയം ചെലവഴിക്കുന്നില്ല. എന്നിട്ട് പോലും നേതാക്കൾ പോയില്ല എന്ന് മാത്രമല്ല, താനാളൂരിലെ SSF നേതാക്കളോടും പ്രവർത്തകരോടും ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ പോയോ അങ്ങോട്ട്? എന്തേ കാരണം? നിങ്ങളെ ഉള്ളൊന്നും പറയുന്നുണ്ട് രാമന്തളി പറഞ്ഞത് ശരിയാ, മറ്റുള്ളവർ പറഞ്ഞത് ശരിയാണ്, സമസ്ത നേതാക്കൾ പറഞ്ഞത് ശരിയാണ്, അതുകൊണ്ട് തന്നെ അത് കാണാൻ പോവാൻ പാടില്ലെന്ന് പ്രവർത്തകർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇനി ഞാൻ അടുത്തു പറയാം. അന്ന് ഈ മുടിയും പറഞ്ഞ് നടന്ന ആളുകൾ, ഈ രണ്ടാളുകളിൽ ഒരാളെ ഇപ്പോ അവർ കൊണ്ടുവരാറില്ല, കാണാറില്ല, കാണാൻ പോവാറില്ല, മറ്റേ ജയിലിലുമാണ്. മറ്റേ ജയിലിലായിട്ട് 2.5 വർഷം കഴിഞ്ഞു. ഇപ്പോഴും അല്ലെങ്കിൽ വർഷത്തിൽ 2 പ്രദർശനം നടത്തുന്ന ആള് പ്രദർശനം നടത്തുന്നില്ല. ഇനി ചിലപ്പോ കുറച്ച് കഴിഞ്ഞാൽ വന്നിട്ട് പറയും, ഞങ്ങളെ ഹസ്രജി ലണ്ടനിലായിരുന്നു അല്ല ചെച്നിയിലായിരുന്നു എന്ന് പറഞ്ഞു വരും. അന്ന് പാസ്പോർട്ടിന്റെ കോപ്പിയും കൊണ്ട് വരണം. ഈ ഡേറ്റിൽ അയാള് 2.5 കൊല്ലം ചെച്നിയിലാണെങ്കിൽ അതിന്റെ പാസ്പോർട്ട് കോപ്പിയായിട്ട് വരണം. നിങ്ങള് അദ്ദേഹം ജയിലിലാണെന്ന് കൃത്യമായ രേഖകളിലൂടെ പലരും വ്യക്തമാക്കുന്നുണ്ട്. അല്ല എന്ന് പറയാൻ നിങ്ങൾക്ക് ബാധ്യതയുണ്ട്, തെളിയിക്കൂ. നിങ്ങൾ എന്തിനാണെന്ന് കൂടി അപ്പോൾ നമ്മൾ പറയാം, നിങ്ങൾ ആ തെളിവുമായി വരൂ. മറ്റൊന്ന്, ഇത് ഞാൻ പറഞ്ഞത് പ്രവർത്തകർക്ക് വിശ്വാസമില്ല, താഴേക്കടയിലുള്ള നേതാക്കൾക്ക് വിശ്വാസമില്ല, പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർക്ക് വിശ്വാസമില്ല, പേരോടിന് വിശ്വാസമില്ല എന്നൊക്കെ പറയുന്നതോടൊപ്പം ഇതൊരു പ്രധാന വിഷയമാണ്. ഇത് നിർത്തേണ്ട വിഷയമോ നിൽക്കുന്ന വിഷയമല്ല. നിങ്ങൾ കരുതുന്നുണ്ടാവും ഞങ്ങളത് മറക്കുമെന്ന്. നിങ്ങൾ ഞങ്ങളാ വെള്ളം കുടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് വേർപ്പുകളായി പോകും വരെ നിങ്ങളെ പിന്നിൽ കൂടി ഞങ്ങളിത് പറഞ്ഞു. അപ്പോ അന്ന് വിശ്വാസം ഉണ്ട് എന്ന് പറഞ്ഞ് നടന്ന ആളുകൾ ഇപ്പോൾ അവർക്ക് വിശ്വാസം ഇല്ല എന്നുള്ള തെളിവ് ഞാൻ പറയാം. ഈ നാട്ടിലെ അതിന്റെ പ്രവർത്തകർക്ക് എന്നോട് വാശിയുണ്ട്, നിങ്ങൾ ഇപ്പൊ കേൾക്കൂല എന്നറിയാം. ഇപ്പൊ കേട്ടിട്ടില്ലെങ്കിലും മറുപടി പറയാൻ വേണ്ടിയെങ്കിലും നിങ്ങൾ റെക്കോർഡ് ചെയ്യുന്നുണ്ടാവുമല്ലോ. ആ റെക്കോർഡ് ചെയ്യുന്ന സാധനം വീട്ടിലെത്തിയിട്ട് ക്ലിയർ ഉണ്ടോ എന്ന് നോക്കാനൊന്ന് കേട്ടു നോക്കുമ്പോ അപ്പൊ നിങ്ങൾക്ക് ബോധ്യം വരും. ആ സമയത്തെങ്കിലും ഇത് കേൾക്കണം. ഈ പ്രാവശ്യം മർക്കസിൽ മുടി പ്രദർശനം നടത്തി. നിങ്ങൾ മുടി പ്രദർശനത്തിന്റെ മുമ്പ് സിറാജിൽ ചെറിയൊരു ന്യൂസ് വന്നിരുന്നു, ശരിയാണ്, പ്രദർശനം നടത്തി. പ്രദർശനം നടത്തിയിട്ട് പിറ്റേ ദിവസം സിറാജ് ദിനപത്രം വലിയൊരു വാർത്ത പ്രസിദ്ധീകരിച്ചു, മർക്കസിൽ നബിദിനാഘോഷം, കെങ്കേമമായ നബിദിനാഘോഷം എന്നൊക്കെ പറഞ്ഞിട്ട് വലിയൊരു ലേഖനം വന്നു, വലിയ റിപ്പോർട്ട് വന്നു. ആ റിപ്പോർട്ട് അരിച്ചു പെറുക്കി വായിച്ചു നോക്കി നമ്മൾ, ഒരു സ്ഥലത്തു പോലും ഇങ്ങനെ ഒരു മടി മർക്കസിൽ ഉള്ളതായോ പ്രദർശിപ്പിച്ചതായോ കണ്ടില്ല. പിന്നെന്താ പറഞ്ഞത്? 10,000 ആളുകൾ മർക്കസിലെ മൗലൂദിൽ കൂടാൻ വേണ്ടി ഓടിയെത്തിയത്രേ, സമൂഹ രാജ്യത്തിന്റെ വ്യത്യസ്ത ദിക്കുകളിൽ നിന്ന്. ഇതെന്താ താനൂർ മൗലൂദ? ഇത്രക്കാൾ എല്ലാ ഭാഗത്തുനിന്ന് ഓടി അങ്ങോട്ട് വരാൻ വേണ്ടി. മർക്കസിലെ എല്ലാ നാട്ടിലും മൗലൂദ് നടക്കുന്നില്ലേ? പിന്നെ നിങ്ങൾ എന്തിനാ വേറെ കോഴിക്കോട്ട് വേറൊരു മൗലൂദ് വെച്ചത്? ഇത്ര വലുത് ജനങ്ങൾ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കണോ? അപ്പൊ ആ നിലയിൽ സിറാജ് പത്രം വാർത്ത കൊടുത്തു, നമ്മൾ വിളിച്ചു ചോദിച്ചു, നമ്മളെ സുഹൃത്തുക്കൾ വിളിച്ചപ്പോ അതിന് കിട്ടിയ മറുപടിയാണ് രസാവഹം. സിറാജിലേക്ക് വിളിച്ച്
നമ്മള് നമ്മളെ ദുഃഖം അറിയിച്ചു. ഇത് കൊടുക്കാതിരിക്കുമ്പോ നമുക്കറിയണമല്ലോ കാരണം. ദുഃഖം അറിയിച്ചപ്പോ പറഞ്ഞത് ഇത് ഞങ്ങൾ ചെയ്ത പണിയല്ല, മർക്കസ് മീഡിയ തന്ന വാർത്തയാണ് ഞങ്ങൾ കൊടുത്തത്, അവരിങ്ങനെ കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. എൻ്റെ താനാളൂരിലെ പാവപ്പെട്ട പ്രവർത്തക, നീ വണ്ടിയും വിളിച്ച് പോയില്ലേ മർക്കസിലേക്ക്, ആ പൈസ വെറുതെ ആയില്ലേ? മർക്കസുകാരന് താല്പര്യമില്ല ഇത് വാർത്ത വരാൻ. എന്തേ കാരണം? അത് വാർത്ത വന്നാൽ ഇനിയും ഈ വിവാദത്തിന് മറുപടി പറയാൻ കഴിയുകയില്ല, മാത്രമല്ല അത് യഥാർത്ഥമാണെന്ന് തെളിയിക്കാൻ കഴിയാതെ കുഴങ്ങും. പല സ്ഥലത്തും കുടുങ്ങിയിട്ടുണ്ട്, ഇനിയും കുടുങ്ങുമെന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് സിറാജിൽ ഒരു വാർത്ത പോലും ആക്കാതിരുന്നത്. തീർന്നോ? ഇല്ല, ഇത് സിറാജിന്റെ കഥ. മർക്കസിൽ വിളിച്ചു ചോദിച്ചു, മർക്കസിൽ വിളിച്ചു ചോദിച്ചപ്പോഴും ലഭിച്ച മറുപടി ഇത് തന്നെയായിരുന്നു. അപ്പൊ എന്റെ പ്രവർത്തകരോട് ചോദിക്കട്ടെ, നിങ്ങളെ സിറാജിൽ എല്ലാ പരസ്യങ്ങളും കൊടുക്കുന്നവരാ നിങ്ങൾ, എല്ലാ വാർത്തകളും കൊടുക്കുന്നവരാ, എന്തുണ്ടായാലും അതൊക്കെ എടുത്ത് വല്ലാതെ കൊട്ടിഘോഷിക്കുന്ന ആളുകളാണ് നിങ്ങൾ. എന്നിട്ടും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതെന്ന് നിങ്ങൾ പറയുന്ന, ഷഹർ മുബാറക് എന്ന് നിങ്ങൾ പറയുന്ന, ഹബീബിന്റെ ശരീരത്തിന്റെ ഭാഗമാണെന്ന് നിങ്ങൾ വിശ്വസിച്ച് അംഗീകരിച്ച് ആദരിക്കുന്ന, തിരുമുടിയാണെന്ന് നിങ്ങൾ പറഞ്ഞ ഒരു സംഭവം മർക്കസിൽ പ്രദർശിപ്പിച്ചിട്ട് അത് അഭിമാനത്തോടെ പറയാൻ കഴിയാതെ ആരെയാണ് നിങ്ങൾ ഭയപ്പെടുന്നത്? അല്ലെങ്കിൽ എന്തിനെയാണ് നിങ്ങൾ ഭയപ്പെടുന്നത്? ഈ അടുത്ത് കഴിഞ്ഞ മാസം ഞാൻ ഡൽഹിയിൽ ഒരു സിയാറത്തിന് പോയി, ഡൽഹി ജുമാ മസ്ജിദിൽ പോയി. അവിടെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ താടി രോമം സൂക്ഷിക്കുന്നുണ്ടെന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ അവിടെ പോയി. അത് പാരമ്പര്യമായി പറഞ്ഞു വരുന്ന ഒരുപാട് മഹാന്മാർ പറഞ്ഞു വന്ന് നമുക്ക് ബോധ്യമുള്ളതാണ്. അവിടെ പോയി, അവിടെ പോയി കണ്ടു. അത് കണ്ടപ്പോൾ ഞാൻ ആ വിഷയം ഫേസ്ബുക്കിലിട്ടു, പള്ളിയുടെ ഫോട്ടോവും അതും ഞാൻ ഫേസ്ബുക്കിലിട്ടു. അത് എൻ്റെ മനസ്സിൻ്റെ സന്തോഷമാണത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്ന വിശ്വാസി, ആ വിശ്വാസിയുടെ ഹൃത്തടത്തിൽ നിന്ന് ഇഷ്കിന്റെ അലകൾ ഉയരുമ്പോൾ അവിടുന്ന് ഹബീബിനെ കാണാൻ കൊതിക്കും. ആ കൊതിക്കുന്ന കൊതിയിൽ ഒരിക്കലും ഭാഷകൾക്ക് പ്രസക്തി ഉണ്ടാവില്ല. ആ ഹബീബിനെ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് മനസ്സിൽ പൊട്ടിവരുന്ന ഗീതങ്ങൾക്കാണ് നമ്മൾ ഇഷ്കെന്ന് പറയുന്നത്. ആ ഇഷ്കുള്ള വിശ്വാസി സ്നേഹാതിരേഖത്താൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നീട്ടിവിളിച്ച് സ്വലാത്തു ചൊല്ലും. അവിടുത്തെ ആശിക്യങ്ങൾക്ക് അവിടുത്തെ തിരുശേഷിപ്പെന്നും ബോധ്യമുള്ളത് കണ്ടാൽ അത് ലോകത്തോട് വിളിച്ചു പറയുകയും കണ്ണുകൾക്ക് കുളിർമയുണ്ടാക്കിയ ആ സന്തോഷത്തെ അത് തെളിയിക്കാൻ അല്ലെങ്കിൽ വിളിച്ചു പറയാൻ സന്തോഷവും ഉണ്ടാകുമെന്നത് വിശ്വാസികളുടെ സാധാരണ സ്വഭാവമാണ്. പക്ഷേ ആയിരങ്ങളും പതിനായിരങ്ങളും അണിനിരന്നു എന്ന് പറഞ്ഞ നിങ്ങൾക്ക് എന്തുകൊണ്ട് അതിന് സാധിച്ചില്ല? SSFകാരായ നാട്ടുകാർ ഇവിടെ മറുപടി വെക്കുന്നെങ്കിൽ അതിന് മറുപടി പറയണം. ഇനി അതിനേക്കാൾ വലുതുണ്ട്, ഇതിന് നിർബന്ധമായി നിങ്ങൾ മറുപടി പറയണം. ഇത് നിങ്ങളെ സിറാജ് പത്രം. മറ്റൊന്നുണ്ട്, നമ്മൾ ഉസ്താദിന്റെ ഫേസ്ബുക്ക് പേജ്. ദുനിയാവിൽ എന്തുണ്ടായാലും, നേരത്തെ പറഞ്ഞ പോലെ എന്തു സംഭവിച്ചാലും അവിടെ വന്ന് ഞാനിത് ചെയ്തു അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞ് അദ്ദേഹം പോസ്റ്റ് ഇടാറുണ്ട്. എന്തുണ്ടെങ്കിലും ഉണ്ടാവും, ഏത് വിഷയത്തിൽ അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായ പ്രകടനം ഫേസ്ബുക്കിലൂടെ ഉണ്ടാവും. ഞാൻ ചോദിക്കുന്നു, മുടി പ്രദർശനത്തിന്റെ തലേ ദിവസമോ പിറ്റേ ദിവസമോ ശേഷമോ അതിനുശേഷമോ പിറ്റേ ദിവസമോ തൊട്ടടുത്ത ദിവസമോ അടുത്ത ദിവസമോ ഇന്നലെയോ ഇന്നോ ഈ സമയം വരെ കാന്തപുരം എപ്പി അബൂബക്കർ മുസ്ലിയാർ സ്വന്തം ഫേസ്ബുക്കിൽ ഇങ്ങനെ മർക്കസിൽ ഒരു സംഭവം നടന്നതായി ഇതുവരെ ഒരു സ്ഥലത്തും അയാളുടെ ഫേസ്ബുക്കിൽ എഴുതിയിട്ടില്ല. എന്റെ SSFകാരെ ഞാൻ ചോദിക്കുന്നു, ഇതിന് മറുപടി പറയാൻ നിങ്ങൾക്ക് സാധിക്കൂ? നിങ്ങൾ ഉസ്താദ് മറുപടി തരുമോ? നിങ്ങളുടെ ഉസ്താദിന്റെ കയ്യിലുള്ളത് പോലും യഥാർത്ഥമാണെന്ന് ഉസ്താദിന് വിശ്വാസമില്ലാത്ത അവസ്ഥയിലേക്ക് പോയില്ലേ? അതുകൊണ്ട് ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ, നിങ്ങൾ ഉസ്താദ് നിങ്ങളെ വഞ്ചിച്ചതാണ്, നിങ്ങളെ സമൂഹത്തെ വഞ്ചിച്ചതാണ്. അത് നിങ്ങൾക്കിപ്പോൾ ബോധ്യപ്പെടുകയാണ്. ആ കഥ ഇവിടെ അവസാനിക്കുകയാണ്, ഉസ്താദ് അത് അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങളുടെ നേതാക്കൾ ഓരോ കാലഘട്ടത്തിലായി നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവെക്കുന്ന ഇത്തരം നൂലാമാലകൾ ഓരോന്നിനെയും കൃത്യമായി പരിശോധിക്കണം. ഇപ്പൊ ഒരു പെട്ടിയായിട്ട് വന്നു. എന്താ പെട്ടി? സ്വർഗത്തിലേക്കുള്ള പെട്ടിയാണത്രേ. എനിക്ക് തോന്നുന്നുണ്ട് അത് സ്വർഗത്തിലേക്കുള്ള പെട്ടിയാക്കാൻ സാധിക്കും. നിങ്ങൾ വിചാരിച്ചാൽ ആ പെട്ടിയെ നിങ്ങൾക്ക് സ്വർഗ പെട്ടിയാക്കാൻ സാധിക്കുമെന്നത് സംശയമില്ല. എന്താ ചെയ്യേണ്ടത്? നിങ്ങളെ കയ്യിലുള്ള മുടി, നിങ്ങളെ കയ്യിലുള്ള പൊടി, നിങ്ങളെ കയ്യിലുള്ള ചട്ടി എല്ലാം കൂടി ആ പെട്ടിയിലിടുക. അറബിക്കുടലിൽ കൊണ്ടുപോയി അത് വലിച്ചെറിയുക. എന്നാൽ നിങ്ങൾ ആ പെട്ടി സ്വർഗത്തിലേക്കുള്ള പെട്ടിയാവും.
ഈ സമുദായത്തിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റിദ്ധരിപ്പിക്കലും വിവാദങ്ങളും എല്ലാം അവസാനിപ്പിക്കാൻ അത് മതി. എന്നിട്ട് പറയാ, പണ്ട് കമാലിയ മെഡിക്കൽ കോളേജിലൊക്കെ പറ്റിയതുപോലെ ഉസ്താദ് ഒരു പ്രസ്താവന നടത്തിയ മതി, എനിക്ക് തെറ്റുപറ്റി. നിങ്ങൾ സഹിച്ചോളാം, എന്നാലും മറ്റൊന്നും സഹിക്കേണ്ടതില്ലല്ലോ. ആ വിധത്തിലേക്ക് നമുക്ക് പോകാം. അതിന് തീരുമാനിച്ചിറങ്ങുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. കൂറ്റമ്പാറ പറഞ്ഞു, എല്ലാം സുന്നിയാണ്, എല്ലാം സുന്നി. ഞാൻ ഓർക്കുകയാണ്, പണ്ട് 1959 കാലഘട്ടത്തിൽ ഇവരുടെ പ്രസ്ഥാനത്തിന്റെ പിളർപ്പിന് നേതൃത്വം നൽകിയ, നിയമോപദേശങ്ങൾ നൽകി മുന്നിൽ നിന്ന എ കെ ഇസ്മായിൽ ഉഫയുടെ ഒരു പ്രസംഗം, ഒരു ക്ലാസ് ഞാൻ ഓർക്കുകയാണ്. ഞാൻ മർക്കസ് പഠിക്കുന്ന കാലത്ത് ഞങ്ങളോട് പറഞ്ഞു, ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളൊക്കെ സുന്നിയാവണം. എന്നിട്ടോ, നമ്മളെ കടയിൽ നിന്ന് മാത്രമേ നമ്മൾ സാധനം വാങ്ങാവൂ. ആരെ കടയിൽ നിന്ന്? സിസഫ്വാരെ കടയിൽ നിന്ന് മാത്രം. അങ്ങനെ വാങ്ങിയാ നിങ്ങളെ കാര്യം ശരിയാവും. തടിയൊക്കെ പോയിട്ട് അവസാനം ആഫ്രിക്കയിലുള്ളവരെ പോലെ ഉണ്ടാവും. നിങ്ങൾ ഏത് സാധനങ്ങൾ വിൽക്കുന്നുള്ളത്? കുറെ മുടിയിട്ട വെള്ളം വിൽപ്പന നടത്തേണ്ടി വരും. ഞങ്ങളെ കടയിൽ നിന്ന്, നമ്മളെ കടയിൽ നിന്ന് മാത്രമേ സാധനം വാങ്ങാവൂ. പ്രസംഗമാണ്, ഇത്രത്തോളം പ്രൊജുഡീഷ്യൻ മൈൻഡ് ഉള്ളൊരു വിഭാഗം വേറെ ഇല്ല. എന്നിട്ട് അദ്ദേഹം പറയാറുണ്ട്, അതുകൊണ്ട് നമ്മൾ സോപ്പ് വാങ്ങുമ്പോൾ അവിടെ കുന്നമംഗലം ഭാഗത്ത് ഒരു ഭൂപതി സോപ്പ് ഉണ്ടായിരുന്നു, അത് വാങ്ങരുത്. അപ്പൊ ഞങ്ങൾ ചോദിച്ചു, അല്ല സാറേ, അങ്ങനെ പറഞ്ഞാൽ പിന്നെ നമ്മൾ ഏത് സോപ്പ് വാങ്ങും? അദ്ദേഹം പറഞ്ഞു, പനാമ സോപ്പ് വാങ്ങിയാൽ മതി, അത് സുന്നി സോപ്പാ. കാരണം എന്താ? ആ സോപ്പ് മർക്കസിന്റെ ട്രഷറർ ആജിയാരുടെ സോപ്പാണ്. ഇവരുടെ മൈൻഡ് പോകുന്നു നോക്കണം. പക്ഷെ സോപ്പ് വാങ്ങലൊക്കെ അങ്ങനെ തന്നെയാ. പിരിവ് നമ്മളെടുത്താണ്, പിരിവ് അവിടെ നിന്നല്ല, പിരിവ് ഇവിടെ. സോപ്പ് വാങ്ങുന്നൊക്കെ എങ്ങനെയാവാം, പക്ഷെ പനാമ സോപ്പ് അന്ന് പറഞ്ഞതാണ്, ഇന്നത് പറയണ്ട. കാരണം അദ്ദേഹത്തിന്റെ മകൻ ഇവർക്കെതിരാണ്, ഇപ്പോ അവരാണ് ഇത് നടത്തുന്നത്. ഇപ്പൊ പനാമ സോപ്പ് വരതാന്ന് ഇപ്പൊ പറയാൻ പറ്റൂല. അങ്ങനെ അന്ന് പനാമ സോപ്പ് പറഞ്ഞത് സുന്നി എന്ന കാരണമാണ്. ഇതുപോലെ കേരളത്തിൽ സുന്നി എന്നത് മാത്രം പറഞ്ഞുകൊണ്ടാണ് ഈ സംഘടന ഉണ്ടാക്കിയത്. അവസാനം മൂപ്പരെന്തപ്പോ പറഞ്ഞത്? സുന്നി എന്നത് മുസ്ലിം എന്നതിന്റെ പര്യായ പദമെന്നാണ് പറഞ്ഞത്. നമ്മൾ ചോദിക്കാം, ഇവിടെ നേരത്തെ വിശദീകരിച്ചില്ലേ മുജാഹിദുകൾക്കെതിരെ? ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു മുജാഹിദുകൾ ബിദഅത്തുകാരാണെന്നതിൽ ഒരു സംശയവും ഞങ്ങൾക്കില്ല. മുജാഹിദുകൾ സുന്നിയല്ല എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. എന്നാൽ കേരള മുസ്ലിം ജമാഅത്തുകാരോട് ഞാൻ ചോദിക്കട്ടെ, മുസ്ലിം ജമാഅത്ത് എന്നത് സുന്നി എന്നതിന്റെ പര്യായ പദമാണെങ്കിൽ നിങ്ങൾ മുജാഹിദുകൾ മുസ്ലിങ്ങളല്ലെന്ന് പൊതു സ്റ്റേജിൽ പ്രസംഗിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? സുന്നി എന്നതിന്റെ പര്യായമാണെങ്കിൽ മുസ്ലിം എന്നത് അങ്ങനെ പര്യായമാണെങ്കിൽ ധൈര്യമായിട്ട് സ്റ്റേജിൽ നിന്ന് പ്രസംഗിക്കുക. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകർ, അവർ മുസ്ലിങ്ങളല്ലെന്ന് ഞങ്ങൾ മുസ്ലിം ജമാഅത്തുകാർ പ്രഖ്യാപിക്കുന്നു, പറയാൻ തന്റെ ഉണ്ടോ നിങ്ങൾക്ക്? അങ്ങനെ പറയാൻ കഴിയുമെങ്കിൽ നമുക്കത് കേൾക്കാം. അങ്ങനെ പറയാൻ നിങ്ങൾക്ക് സാധിക്കില്ല. മാത്രമല്ല, നിങ്ങൾ മുസ്ലിം എന്ന് ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് ഇവിടെ വിശദീകരിച്ചു. പ്രത്യേകിച്ച് വടക്കൻ മലബാറിലെ ഓരോ മഹല്ലുകൾക്കും മുസ്ലിം ജമാഅത്ത് എന്ന പേരാണ് പൂർണ്ണമായി ഉണ്ടാവുക. നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാമന്തളി മുസ്ലിം ജമാഅത്ത് ഉണ്ട്, അങ്ങനെ ആ പ്രദേശത്ത് മുഴുവനുണ്ട്. അവിടെയൊക്കെ വിവാദങ്ങൾ ഉണ്ടാക്കാൻ മാത്രമല്ല, വിവാദം എന്നതിനേക്കാളേറെ അതിന്റെ പേരിൽ ഒരു റെസീറ്റ് അടിക്കാനുള്ള അവസരം കൂടിയാണ് ഇതിലൂടെ ലഭ്യമാകുന്നത്. ഇങ്ങനെ നാട് മുഴുവൻ ഫിത്നയും ഫസാദും ഉണ്ടാക്കാനുണ്ടാക്കിയ പുതിയ സംഘടന, പുതിയ രൂപങ്ങൾ, പുതിയ ഭാവങ്ങൾ, ഇത് ഇന്ന് നമ്മുടെ മഹല്ലുകളിൽ ഗ്രസിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നതിൽ വേദനയുണ്ട് നമുക്ക്. പല സ്ഥലങ്ങളിലും ചെറുതായെങ്കിലും ഇവർ ഇന്ന് വീണ്ടും ഈ പുതിയ വിവാദങ്ങൾ അവസാനിച്ച്, രാഷ്ട്രീയം അവസാനിച്ച്, തെരഞ്ഞെടുപ്പിലെ ഇവരുടെ എല്ലാ പരാജയങ്ങളും, ഇവരിടപെട്ടതിലെ പരാജയങ്ങളും എല്ലാം അവസാനിച്ച് അല്പം ജനങ്ങൾ വേറെ വിഷയത്തിലേക്ക് ഇറങ്ങിയപ്പോ ഇപ്പോൾ വീണ്ടും ഇവരാരംഭിച്ചിരിക്കുന്നുണ്ട്. എന്താണ് ആരംഭിച്ചത്? ഇവരുടെ പുതിയ പദ്ധതികൾ മഹല്ലിച്ചില്ല. എന്നിട്ട് വീണ്ടും രാഷ്ട്രീയ നേതാക്കളെ അതുപോലെ നാട്ടിലെ മഹല്ലിന്റെ കാരണവന്മാരെ വിളിച്ചുകൊണ്ട് പല സമ്മേളനങ്ങളും നടത്തുകയാണിപ്പോ. കുറച്ചു മുമ്പ് നല്ലൊരു പരിപാടി ഉണ്ടായിരുന്നു, ഇവരുടെ ചരിത്രത്തിലെ ഇവരുടെ പേരിനോട് ഏറ്റവും യോജിച്ച SSF എന്ന പേര് ഇവർക്ക് ഏറ്റവും യോജിക്കുന്ന ഒരു പരിപാടി ഇവർ നടത്തിയിരുന്നു. എന്താ പരിപാടിയുടെ പേര്? ചായ, സുലൈമാനി സ്റ്റുഡൻസ് ഫെഡറേഷൻ. ആ വിധത്തിലുള്ള നല്ലൊരു പരിപാടി ഇവർ നടത്തിയിരുന്നു. പിന്നെ ഇവർക്കൊരു സുഖമുണ്ട്, ഇവരുടെ പേരുകളൊക്കെ ഇവരുടെ പ്രവർത്തനങ്ങളുമായി ചേർന്ന് വരുന്ന ദ്വയാർത്ഥമുള്ള പേരുകളാണ് ഇവർ സാധാരണ ഉപയോഗിക്കാറുള്ളത്. ഇപ്പൊ നോക്കണം, നിങ്ങള് ആരോ ഒരാൾ ഒപ്പിച്ച പണിയാണ് കേരള മുസ്ലിം ജമാഅത്ത്. അതിന്റെ ഷോർട്ട് ഫോമുകളും നോക്കൂ, KMJ. ഒരു ബോർഡ് വെച്ചിട്ട് കേരള മുസ്ലിം ജമാഅത്ത് എന്നില്ലെങ്കിൽ നിങ്ങൾ എന്താ വായിക്കുക? കേരള മുടി ജമാഅത്ത്.
ഇങ്ങനെ ഇവരുടെ പ്രവർത്തനങ്ങളുമായി ഏറ്റവും യോജിക്കുന്ന പേരുകൾ തന്നെയാണ് ഇവർ കൊണ്ടിടാറുള്ളത്. അങ്ങനെ ഇവരുടെ പ്രവർത്തനങ്ങളിൽ ചായ വിതരണം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായപ്പോ ഇവർ ചായയൊക്കെ വിളിച്ചത് മുജാഹിദിന്റെ പ്രവർത്തകരെ ആയിരുന്നു. ഇവരൊരു കാലത്ത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സമസ്ത കേരള ജമീയത്തുല്ലമക്കും ഷേഹുന ഷംസുല്ലമക്കും പിടച്ചെന്ന് പറഞ്ഞൊരു കാലത്ത് അവരാരോപിച്ച കാരണങ്ങൾ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഇവരിലേക്ക് ചേർന്നു. ഇപ്പോ മുജാഹിദ് ഐക്യപ്പെട്ടു. മുജാഹിദ് ഐക്യപ്പെട്ടപ്പോ എ പി വിഭാഗത്തിന്റെ ഒരു പ്രഭാഷകന് പോലും മുജാഹിദ് ഐക്യത്തെ കുറിച്ച് പറയാൻ അവകാശമില്ലെന്ന് മാത്രമല്ല പ്രസംഗിക്കാൻ പോലും പഴയതുപോലെ തണ്ടേണം വരുന്നില്ല ഇവർക്ക്. എല്ലാ സ്ഥലത്തും സമസ്തയുടെ പ്രവർത്തകർ ബിദ്അത്തിന്റെ അവർക്കെതിരെ ശക്തമായ പോരാട്ടങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു, സംവാദങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു, അവർക്കെതിരെ ശക്തമായ പ്രബോധനം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇവർക്ക് സുന്നി ഇല്ലാതെ പോയി എന്നതിന്റെ തെളിവാണ് ഈ അടുത്ത് മംഗലാപുരത്ത് പോയിട്ട് ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട് നിങ്ങൾക്ക് സുന്നി നഷ്ടപ്പെട്ടത് കൊണ്ട് മാത്രം സംഭവിച്ചതാണ്, നിങ്ങൾ അങ്ങനെ ബിദഅത്തുകാരന്റെ മുന്നിൽ പരാജയപ്പെട്ടു കാണുന്നതിൽ ഞങ്ങൾക്ക് ലവലേശം സന്തോഷമില്ല, പക്ഷേ നിങ്ങൾ ആപതിച്ചു പോയ അപകടത്തിന്റെ കാരണത്തെ നിങ്ങൾക്ക് പറഞ്ഞു തരാതിരുന്നാൽ നാളെ വീണ്ടും നിങ്ങളിങ്ങനെ ആകുമെന്ന് ബോധ്യമുള്ളത് കൊണ്ട് പറയട്ടെ. മംഗലാപുരത്ത് വെച്ചൊരു സഖാഫി ഒരു മുജാഹിദ് മൗലവിയുമായി സംവാദം നടത്തി. സംവാദത്തിൽ മുജാഹിദ് മൗലവിയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ ഇയാൾക്ക് കഴിഞ്ഞില്ല. അതിന്റെ കാരണം ഇവരുടെ ആദർശം ഇവർക്ക് ചോർന്നു പോയത് കൊണ്ടാണ്. ഇവരുടെ കൂട്ടത്തിൽ തന്നെ കുറച്ച് ആദർശമുള്ള ആളുകൾ ഉണ്ടാവും, ഉണ്ടാവാം, അവരെ കൂട്ടിയാൽ മതിയായിരുന്നു. ഇത് അതിന് പകരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിഴലുണ്ടെന്ന വാദമുള്ള പേരോട് അബ്ദുറഹ്മാൻ സഖാഫിക്ക് അനുകൂലമായി കന്നഡയിൽ കർണാടക ഭാഷയിൽ ഒരു ലേഖനം എഴുതിയ വ്യക്തി ഒരു സഖാഫി അയാളെ തന്നെ പറഞ്ഞയച്ചു. ഹബീബ് തങ്ങൾ ഒരിക്കലും അയാൾക്ക് വാദപ്രതിവാദത്തിൽ വിജയിക്കാൻ അവസരം കൊടുക്കില്ല, കാരണം നൂറിനെതിരെ പറഞ്ഞയാളാണ്, ലേഖനമെഴുതിയയാളാണ്, അയാൾ ഒരിക്കലും വിജയിക്കാൻ കാരണമാവില്ലെന്നുള്ളത് ഉറപ്പാണ്. കാരണം തിരുനബിയെ പരിഹസിച്ച് ഈ വിധത്തിൽ നിഴലുണ്ടെന്ന് പറഞ്ഞ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പോലും അദ്ദേഹത്തെ അത് പറഞ്ഞു കുറച്ചു കഴിഞ്ഞപ്പോ ഒരു ബലൂണിന്റെ പേരും പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ ഇരിക്കേണ്ടി വന്നത് റബിയുല്ലവൽ 11-ന് ഓർമ്മ നമുക്കുണ്ട്. നബിയോടുള്ള സ്നേഹം കൊണ്ട് വിശ്വാസികൾ സന്തോഷിച്ചു പോകുമ്പോ അദ്ദേഹത്തിന് പോലീസ് സ്റ്റേഷനിൽ പോയിരിക്കേണ്ട ഗതികേട് വന്നത് ഈ നിഴൽവാദം കൊണ്ടുണ്ടായതാണ്. രണ്ടാമത് ഇയാൾക്കും ഉണ്ടായി. കഴിഞ്ഞ മാസമാണ് കർണാടകയിൽ വെച്ച വാദപ്രതിവാദം നടന്നത്. അത് കഴിഞ്ഞിട്ട് വാദപ്രതിവാദത്തിൽ മുജാഹിദുകൾ അതും കഴിഞ്ഞു വരുമ്പോ മഞ്ചേശ്വരത്ത് നിന്ന് ഞാൻ ട്രെയിനിൽ കയറി. അതിൽ പങ്കെടുത്ത ഗൾഫുകാരനായ മൗലവിയെ യാദശ്ചികമായി അതേ ട്രെയിനിൽ ഞാൻ ഒന്നിച്ച് കണ്ടുമുട്ടിയപ്പോ അയാൾ സൗഹൃദം പുതുക്കിയിട്ട് എന്നോട് ചോദിച്ചു, എന്നെ അറിയുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കറിയാം, ഇന്നാളല്ലേ എന്ന് ചോദിച്ചു പരിചയപ്പെട്ടിട്ട് എന്നോട് പറഞ്ഞു, ഇന്ന് വാദപ്രതിവാദം കഴിഞ്ഞു വരികയാണ്, നിങ്ങളെ പഴയ കാന്തപുരം വിഭാഗം ഞങ്ങളോട് ഉത്തരം മുട്ടിയിട്ടുണ്ട്, ഇതുകൊണ്ട് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടില്ലേ മുജാഹിദ് പ്രസ്ഥാനമാണ് ശരിയെന്ന് ബോധ്യപ്പെട്ടില്ലേ എന്ന് ചോദിച്ചപ്പോ ഞാൻ അയാളോട് പറഞ്ഞു, ഞാൻ വാദപ്രതിവാദം കേട്ടിരുന്നു, ഇവരുടെ തന്നെ എ പി വിഭാഗത്തിന്റെ തന്നെ ആ മീഡിയയിലൂടെ ഞാനിത് കേട്ടിട്ടുണ്ടായിരുന്നു, ഞാൻ ഓൺലൈനിലൂടെ കേട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, ആ വാദപ്രതിവാദം സുന്നിയും മുജാഹിദും തമ്മിൽ നടന്ന സംവാദമല്ല, സുന്നിയും മുജാഹിദും അർദ്ധ മുജാഹിദും തമ്മിൽ നടന്ന സംവാദമാണ്. തിരുനബിക്ക് നിഴലുണ്ടെന്ന് പറയുന്ന വിദഅത്തുകാരന്റെ വാശയമുള്ള അർദ്ധ മുജാഹിദും അതുപോലെ മുഅ്ജിസത്ത് മുറിഞ്ഞു പോകുമെന്ന് പറയുന്ന അർദ്ധ വഹാബിയായ ആളുകളും പൂർണ്ണ വഹാബികളായ നിങ്ങളും തമ്മിലുള്ള വാദമാണ്. പൂർണ്ണ വഹാബിയും അർദ്ധ വഹാബിയും തമ്മിൽ വാദപ്രതിവാദം നടന്നാൽ ഒരിക്കലും അർദ്ധ വഹാബിക്ക് വിജയിക്കാൻ കഴിയില്ല, പൂർണ്ണ വഹാബിക്ക് മാത്രമേ വിജയിക്കാൻ കഴിയൂ. അങ്ങനെയാണ് അയാൾ വിജയിച്ചത്. അതുകൊണ്ട് ഞാനിതാ മധ്യസ്ഥനായി സംവാദങ്ങളിലിരുന്ന് സംവാദം നടത്തി ഒരുപാട് പരിചയം നിങ്ങൾക്കെതിരെയുണ്ട്. സമസ്തയുടെ എസ് വി എസിന്റെ കണ്ണൂർ ജില്ലയിലെ ഞാൻ അയാളോട് പറഞ്ഞു, ഉത്തരവാദിത്വ ബോധത്തോടെ തന്നെ പറയുന്നു, ആദർശ വിങ്ങിന്റെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ഒരു പ്രവർത്തകം കൂടിയാണ് ഞാന്. അതുകൊണ്ട് ഔദ്യോഗികമായി ഞാൻ പറയുന്നു, ആ വിഷയത്തിൽ നിങ്ങൾ ഇപ്പോൾ നടത്തിയ വിഷയത്തിൽ തന്നെ സുന്നികളുമായി സമസ്തയുമായി ഒരു വാദപ്രതിവാദത്തിന് നിങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ ഇയാൾ പറഞ്ഞത് നിങ്ങളോട് ശരിയാവില്ല, നിങ്ങളോടില്ല. അതിന്റെ കാരണം എന്താ? സമസ്ത കേരള ജമിയത്തുലമയാകുന്ന ഈ ആദർശത്തിന്റെ ഉരുക്കുകോട്ടയില്ലായിരുന്നുവെങ്കിൽ കേരളത്തിലേക്ക് കടന്നു വന്ന ബിദ്അത്തിന്റെ പ്രവർത്തനങ്ങളെ, കേരളത്തിലേക്ക് കടന്നു വന്ന മണപ്പാട്ട് തറവാട്ടിലേക്ക് കടന്നു പോയിട്ട് തിരിച്ച് മലബാറിലേക്ക് തിരിച്ചു വന്ന കെ മൗലവിയുടെയും വക്കം മൗലവിയുടെയും വിഷലിപ്തമായ ആശയത്തെ ചിറകെട്ടി നിർത്തിയത് മഹാനായ കുത്തുബുസ്സമാന്റെ നേതൃത്വത്തിൽ, വരക്കൽ മുല്ലക്കോയത്തങ്ങൾ എന്ന ആ കുത്തുബുസ്സമാന്റെ നേതൃത്വത്തിൽ സമസ്ത കേരള ജമ്മിയത്തുൽ ഉലമയാണ് ചിറകെട്ടി നിർത്തിയത്.
നൂറ് വർഷം തികയും മുമ്പ് ആ ബിദഈ പ്രസ്ഥാനത്തെ മുജാഹിദ് പ്രസ്ഥാനത്തെ കുട്ടികൾക്ക് തട്ടിക്കളിക്കാൻ പറ്റുന്ന പന്തുകളെ പോലെ കഷ്ടം കഷ്ടമാക്കി മാറ്റിയതും സമസ്തയുടെ യുവപ്പ പണ്ഡിതരാണ്. യുവ പണ്ഡിതന്മാരായ ഹമീദ് ഫൈസിയെ പോലെയുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ മുജാഹിദ് പ്രസ്ഥാനം എന്നും ഭയപ്പാടോടെ കാണുന്നത് സമസ്തയെ തന്നെയാണ്. അനാവശ്യ സ്ഥലങ്ങളിൽ പോയി വിവാദങ്ങളിൽ ഇടപെട്ട മുജാഹിദുകളോട് വെറുതെ എന്തെങ്കിലും പറഞ്ഞു പോരുന്ന പാരമ്പര്യമല്ല സമസ്തക്കുള്ളതെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണിത്. അങ്ങനെ കൃത്യമായി നമ്മുടെ നേതാക്കളും പ്രവർത്തകരും ഇടപെടുന്നു എന്ന് ബോധ്യമുള്ളത് കൊണ്ടാണ് മുജാഹിദുകളെന്നും ഭയത്തോടെ കാണുന്നത്. അവർ ഐക്യപ്പെട്ടപ്പോ ആ ഐക്യത്തിനെതിരെ ആദ്യവും അവസാനവും ശക്തമായി പ്രതികരിച്ചത് സുന്നികളാണ്, സമസ്തയുടെ പ്രവർത്തകരാണ്. നമ്മൾ ചോദിച്ചില്ലേ, മുജാഹിദ് പണ്ഡിതന്മാരോട് ചോദിച്ചില്ലേ, അബ്ദുസ്സലാം സുല്ലമിയെ കൂടെ ഇരുത്തിയിട്ട് ഐക്യത്തിന് പോകുന്ന മുജാഹിദുകളോട് നമ്മൾ ചോദിച്ചിട്ടുണ്ട്. ഹജ്ജ് കഴിഞ്ഞ് ഉംറ കഴിഞ്ഞ് നിങ്ങൾ കൊണ്ടുവരുന്ന സംസം വെള്ളത്തിന്റെ കാനൊന്ന് കയ്യിലെടുത്ത് പിടിച്ചിട്ട് മുജാഹിദ് പ്രവർത്തകരായ ഐക്യപ്പെട്ട പുതിയ ഐക്യവാദികളെ നിങ്ങൾ സലാം സുല്ലമിയോട് ചോദിക്കൂ, ഇത് സംസമാണ്, ഈ സംസമിന് വല്ല പ്രത്യേകതയുമുണ്ടോ? സലാം സുല്ലമി പറയും, ഈ സംസമിന് പുണ്യം കരുതി കുടിച്ചാൽ അവൻ പുറത്താണ് ഇസ്ലാമിൽ നിന്ന്, അത് ശരിയല്ല എന്ന് സംസം വെള്ളത്തെ നോക്കിക്കൊണ്ട് സലാം സുല്ലമി പറയും. ഐക്യ മുജാഹിദിനോട് നമ്മൾ ചോദിക്കുന്നു, സമസ്ത ചോദിക്കുന്നു, യഥാർത്ഥ സുന്നി ചോദിക്കുന്നു, നിങ്ങൾ ഐക്യപ്പെട്ടത് ബിരിയാണിയിൽ സാമ്പാർ ഒഴിച്ചതുപോലെയുള്ള ഐക്യമാണോ? ശിർക്കാണെന്ന് നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ തൗഹീദിന്റെ വാക്താക്കളാണെന്ന് മറുപക്ഷത്ത് പറഞ്ഞു. 16 കൊല്ലത്തോളം ഒരുപാട് വിഷയങ്ങൾ തർക്കിച്ചു നിങ്ങൾ. എന്റെ എ പി വിഭാഗത്തിന്റെ പ്രവർത്തകരോടാണ് ഞാൻ ഇത് പറയുന്നത്. ഇത് മുജാഹിദിനെയും കൂടി കൂട്ടിയിട്ടാണ് നിങ്ങൾ രണ്ടാളോടുമാണ് പറയുന്നത്. 16 കൊല്ലക്കാലം നിങ്ങൾ പറഞ്ഞു നടന്ന ശിർക്കും തൗഹീദും ലയിച്ചു ചേരാൻ കടപ്പുറത്തെ വെള്ളവും മണലും മതിയായിരുന്നോ? സലാം സുല്ലമി 2004 or 2007 എഴുതിയ ഷബാബിൽ ഒരു ലേഖനം ഞാൻ ഓർക്കുന്നുണ്ട്. അതിൽ പറഞ്ഞു, ഇന്ന് അഥവാ ഐക്യത്തിൽ ഇന്നായ ഈ ഔദ്യോഗിക മുജാഹിദും മടവൂർ മുജാഹിദ് സലാം സുല്ലമിയുടെ മുജാഹിദുമായി 18 വിഷയങ്ങളിൽ ജിന്നി സിഹിർ വിഷയത്തിൽ മാത്രം 18 പ്രശ്നങ്ങൾ അവർ തമ്മിൽ നിലവിലുണ്ടെന്ന് ഷബാബിൽ എഴുതിയിട്ടുണ്ട്. 18ഉം ഒലിച്ചുപോയോ അലിഞ്ഞോ ചേർന്നോ പിൻവലിച്ചോ പറയാൻ ബാധ്യതയുണ്ട് നിങ്ങൾക്ക്. പല്ലിയെ കൊന്നാൽ അതിന് പുണ്യമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഹദീസ് ലൈഫാണെന്ന് മാത്രമല്ല അത് വിശ്വസിക്കാൻ പാടില്ലെന്ന് സലാം സുല്ലം എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ മഹ്ശറിൽ ചെന്നാൽ ഒരു പാലത്തിന്റെ കഥ പറയാറുണ്ട്, പാമ്പൻ പാലമല്ല, സലാം സുല്ലമി പറഞ്ഞത് അങ്ങനെ ഒരു പാലം തന്നെ ഇല്ല എന്നാണ്. മുബ്രിക്ക് എളുപ്പാ ഈ കോലത്ത് പറഞ്ഞ പാലൊന്നും കിടക്കാതെ തന്നെ പണ്ടെടുത്തേക്ക് പോവാ, പാലത്തിന്റെ ആവശ്യം വരൂല്ല. സലാം സുല്ലമി എഴുതി വെച്ചതാണ്. ഞാൻ ചോദിക്കുന്നു ഐക്യപ്പെട്ട മുജാഹിദിന്റെ പ്രവർത്തകരോട്, ഈ ഐക്യത്തിൽ ഈ പറയുന്ന വാദങ്ങളെ നിങ്ങൾ അംഗീകരിച്ചിട്ടുണ്ടോ ഇല്ലേ? സലാം സുല്ലം എഴുതി വെച്ച മറ്റൊരു വാദമാണ്, 60 ഹദീസുകളെ ഞാൻ സ്വഹീഹായ ഹദീസുകളെ ലൈഫ് ആക്കിയിട്ടുണ്ട്, അതുകൊണ്ട് ദീനിന് എന്തെങ്കിലും നഷ്ടം സംഭവിച്ചിട്ടുണ്ടോ എന്ന് അയാൾ ചോദിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ എഴുതി വെച്ച ഈ ആളുകളും ഐക്യപ്പെട്ടപ്പോ ഇതിന്റെ പേരിലും പറയാൻ സമസ്ത തന്നെ എവിടെ ഉള്ളൂ? ഇതിന്റെ പേരിൽ പറയാൻ ഇവർക്ക് അധികാരമില്ല, ഇവർക്ക് അവകാശമില്ല. വാദപ്രതിവാദങ്ങളോ ഖണ്ഡന മണ്ഡനങ്ങളിലോ ആദർശം പറയാൻ ഇവർക്ക് കഴിയാത്ത വിധം നിങ്ങളുടെ പ്രസ്ഥാനം മരുന്ന് കച്ചവടക്കാരായി മാറിയിട്ടുണ്ട്. മരുന്ന് കൊടുക്കൽ മാത്രമാണ് സമസ്ത ഉണ്ടാക്കിയത്, മരുന്ന് കൊടുക്കാനല്ലാത്തത് കൊണ്ട് ഞങ്ങളത് ചെയ്യുന്നില്ല. ഇപ്പോഴങ്ങനെയാ പറയുന്നത്, മുജാഹിദിനെതിരെ ഒരു സ്ഥലത്ത് പ്രസംഗം നടക്കുമ്പോ ഇവർ തന്നെ പറയുമത്രേ, അത് നമ്മൾ പറയണ്ട, അവിടെ മുജാഹിദിനെതിരെ പറയാൻ പോണ്ട. അങ്ങനെ വളരെ വലിയ മോഡേണിസത്തിലേക്ക് കടന്നു പോവുകയാണ് ഇവർ. ഇതിന്റെയൊക്കെ കാരണം എന്താണ്? മഹാനായ ശംസുല്ലമിയും കണ്ണിയത്ത് ഉസ്താദിനെയും അധിക്ഷേപിച്ചതിന്റെ ഫലമാണ്. ഇന്ന് പ്രമേയങ്ങൾ എന്തൊക്കെയാണ്, സമ്മേളന പ്രമേയങ്ങൾ എന്തൊക്കെയാണ്, ഇവരുടെ സ്ഥാപനങ്ങളുടെ പേരുകൾ പോലും ഒക്കെ മാറിപ്പോയി, ആദർശത്തിന്ന് മാറി, സുന്നിപറയെന്ന് മാറി. പക്ഷെ അപ്പോഴും നമ്മൾ പാരമ്പര്യത്തിന്റെ പൈതൃകത്തെ മുറുകെ പിടിച്ചുകൊണ്ട് മദീന പാഷനിലാണ് നമ്മൾ ഉള്ളത്. വാചകത്തിൽ ഒരു ഇംഗ്ലീഷ് കലർന്നു വരുമ്പോഴും മദീനയെ നെഞ്ചകത്ത് കയറ്റി പിടിച്ചുകൊണ്ട് പ്രവർത്തകരോട്, ജനങ്ങളോട്, പൊതുസമൂഹത്തോട്, വിശ്വാസികളോട്, പൊതുജനത്തോട് മുഴുവൻ മദീനയുടെ ഇഷ്ടദാസന്മാരും ജീവിതത്തിൽ അതിന്റെ അർത്ഥവും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ SKSSF പറയുകയാണ്. മഞ്ചേരിയിൽ മദീന പാഷൻ ഒരുങ്ങുകയാണ്. നമ്മുടെ മദീന പാഷൻ കേരളത്തിലെ ഓരോ ജില്ലയിലും കഴിഞ്ഞു പോകുന്നതോടെ, ഓരോന്നും പൂർത്തിയാകുന്നതോടെ
മനസ്സകത്തിൽ നെഞ്ചകത്തിൽ ഹബീബ് ജീവിച്ചു കാണിച്ചു തന്ന ജീവിതത്തിലേക്ക് ജനങ്ങൾക്ക് തിരിച്ചു പോവാൻ. വിദഅത്തുകാരെ അല്ലെങ്കിൽ വിഘടിതരെ, വിഘടിത സ്വഭാവമുള്ളവരുടെ പ്രവർത്തന വഴിയല്ല യാഥാർത്ഥ്യമെന്ന് ബോധ്യപ്പെടുന്ന പ്രവർത്തനങ്ങളുമായാണ് ഇനി SKSSF മുന്നേറുന്നത്, സമസ്ത മുന്നേറുന്നത്. അതിനിടയിൽ സമസ്ത വിമർശിക്കാൻ വരുന്നവർ ആരായാലും അവർക്കൊക്കെ യാഥാർത്ഥ്യങ്ങളുമായി ഒരു ബന്ധവുമില്ലെന്ന് നമുക്ക് ബോധ്യപ്പെടും. ഈ അടുത്ത് മറ്റൊരാൾ വന്നിട്ടുണ്ട്, അയാൾ കുറേ കാലമായി ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരാളാണ്. അത് നമ്മളെ TT ബസ് പോലെയാ, അതൊരു സ്ഥലത്ത് നിർത്തിയാൽ കുറേ കിലോമീറ്റർ അപ്പുറത്തേ ഉണ്ടാവുള്ളൂ. അതുപോലൊരു സംഘടന കേരളത്തിലുണ്ട്, സംസ്ഥാന കേരള ജംഇയ്യത്തുൽ ഉലമ. അതിന്റെ സ്റ്റോപ്പ് കാണണമെങ്കിൽ നാദാപുരത്ത് നിന്ന് വിട്ടാൽ വണ്ടൂരെത്തണം, അതിനിടയിൽ സ്റ്റോപ്പ് ഉണ്ടാവില്ല. അത്ര ദൂരെ സഞ്ചരിക്കുന്ന സംഘടന, അല്ലെങ്കിൽ അതിൽ തന്നെ 5-8 ആളുകളെ ഉണ്ടാവുള്ളൂ. ആ മൗലാന ഇപ്പൊ പ്രസംഗമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്, എന്താ SKSSFകാരാണത്രേ നമ്മുടെ ഈ പ്രവർത്തകർക്ക്, ഈ മൗല്യങ്ങൾക്ക് ഒപ്പിട്ട് കൊടുക്കുന്നത്, MSR ഒപ്പിട്ട് കൊടുക്കുന്ന SKSFകാരാണ്. അതുകൊണ്ട് അതെന്ത് ന്യായമാണെന്നൊക്കെ ചോദിച്ച് മൂപ്പര് ഇറങ്ങാണ്. കാരണം എന്താ, മൂപ്പര് ഇറക്കുന്ന കുറച്ച് വഹാബികളുണ്ട്, വഹാബി എന്നല്ല വഹാബികൾ, കുറെ ബിരുദധാരികളുണ്ട്. അവരുടെ ജോലി നഷ്ടപ്പെടുമെന്ന ഭയാണ് സാധുവിനുള്ളത്. അതിന് പകരം സമസ്തയുടെ ആധുനിക സംസ്ഥാനയാണ് അദ്ദേഹം. സംസ്ഥാന ഉണ്ടാക്കിയ കാലത്ത് സൂക്ഷ്മതയുള്ള പണ്ഡിതന്മാരുണ്ടായിരുന്നു. അതിൽ അവസാനത്തെ കണ്ണിയും അസ്തമിച്ചു കഴിഞ്ഞു. ഈ അടുത്ത ദിവസം വഫാത്തായപ്പോ രാമന്തളി തങ്ങള്, എനിക്കറിയാം തങ്ങളെ, മുടിപ്രശ്നത്തിന്റെ പേരിൽ നജീബ് മൗലവി നിന്ന് പ്രസംഗിച്ചു. കേരളത്തിലെ ഒരു മധ്യസ്ഥന്റെ റോളിൽ വന്നുകൊണ്ട് കോഴിക്കോട് നിന്ന് പ്രസംഗിച്ചു. ആ പ്രസംഗം അത് കഴിഞ്ഞതിന് ശേഷം രാമന്തളി തങ്ങള് എന്നോട് വളരെ മുമ്പ് തന്നെ ഈ പ്രസ്ഥാനം വിട്ടുവരാൻ ആവശ്യപ്പെട്ട തങ്ങളാണ്. എന്റെ കുടുംബവുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന തങ്ങളാണ്. സംസ്ഥയിലേക്ക് വന്നപ്പോ സംസ്ഥാനക്കാരനായിരുന്നിട്ട് പോലും തങ്ങള് എന്നെ അതിന്റെ പേരിൽ എനിക്ക് ദുആ ചെയ്തു തന്നിട്ടുണ്ട്. ഞാൻ എപ്പോഴും കാണുന്ന എന്റെ പ്രിയപ്പെട്ട തങ്ങള്, ആ തങ്ങൾ കൃത്യമായി നജീബ് മൗലവിയുടെ വാദത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ലെന്ന് കൃത്യമായി അത് അവന്റെ സ്വന്തം അഭിപ്രായമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ വ്യക്തി ഇപ്പൊ സമസ്തക്ക് നേരെ വരികയാണ്. MSR ഒപ്പിടുന്നത് SKSFകാരാണ് ഒപ്പിടേണ്ടത്. എന്റെ മനസ്സ, ആ ചേളാരി ഓഫീസിൽ പോയിട്ടൊന്ന് ആ ഫോം ഒന്ന് വാങ്ങിച്ചൂടെ. അതിൽ കമ്മിറ്റി പല ഒപ്പിടാനുണ്ട്, അതുപോലെ മദ്രസ മാനേജ്മെന്റ് ഒപ്പിടാനുണ്ട്, SYS ഒപ്പിടാനുണ്ട്, SMF ഒപ്പിടാനുണ്ട്, അവസാനാണ് SKSSF ഒപ്പിടുന്നത്. അത്ര കൃത്യമായി സംഘ കുടുംബത്തിലെ, സമസ്തയുടെ കുടുംബത്തിലെ അവസാനമാണ് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് അവിടെ കൊടുത്തത്. പച്ചക്കള്ളം പറയാണ്, സമസ്തക്കെതിരെ പ്രസംഗിക്കുന്നവർ എത്ര വലിയവരായിരുന്നാലും അവർ സമസ്തക്കെതിരെ നാവ് ഉയർത്തിയാൽ അവർ കളവ് മാത്രം പറയേണ്ട ഗതികേടിലേക്ക് എത്തുമെന്ന് ഇതിലൂടെ തെളിയുകയാണ്. ഇത്രയും കാലം അദ്ദേഹം വല്ലാതെ ഫിഖ് പറഞ്ഞു, ഉള്ളത് പറഞ്ഞു, ഇല്ലാത്തത് പറയാറില്ലെന്ന് പറഞ്ഞു നടന്ന ആളാണ്. ഈ അടുത്ത് അദ്ദേഹം എഴുതി ശംസുൽ ഉലമ, ക്രിസ്ത്യാനികൾക്കെതിരെ വാദപ്രതിവാദം നടത്താൻ പോയപ്പോ ഒരു പുസ്തകത്തിൽ കുറിച്ച് വെച്ചത് നോക്കി പറഞ്ഞുകൊണ്ട് മാത്രമാണ് ശംസുൽമ വിജയിച്ചത്. മൂപ്പര് ഭയങ്കര സംഭവം, ശംസുൽമക്ക് തീരെ തിരിയാത്തയാളും. ഈ എഴുതി വെച്ചയാള് ഇപ്പൊ പറയുകയാണ് സമസ്തക്കെതിരെ, SKSSFനെതിരെ. എന്താ ചോദിക്കുന്നത്? പഠിപ്പിച്ച ഉസ്താദിനെ ഒപ്പിട്ട് കൊടുക്കാൻ പറ്റുമെന്നാ. അപ്പൊ ആരോ കുട്ടികൾ ചോദിച്ചത്രേ, നിങ്ങൾ പഠിപ്പിച്ചൊരു ഒരു ശിഷ്യൻ SIOCI ഒക്കെ ആയി വന്നിട്ട് മൈക്ക് പെർമിഷന് പോലീസ് സ്റ്റേഷനിൽ പോയാൽ അയാൾ ഒപ്പിട്ട് തരണം. അപ്പൊ നിങ്ങൾ എന്താ പറയാ അവരോട്? നീ ഞാൻ പഠിപ്പിച്ച കുട്ടി അതുകൊണ്ട് നീ ഒപ്പിടണ്ടെന്ന് പറയാൻ പറ്റുമോ? അതിനൊക്കെ സ്ഥാനവും മാനൊക്കെ ഇല്ല ഉസ്താദേ. നിങ്ങൾ നിങ്ങളെ റേഞ്ചിൽ നിന്ന് പറയണ്ടേ? നിങ്ങൾ എന്താണ് പകരസ്താദ് പറയും പോലെ പറയുന്നത്? നിങ്ങൾ നിങ്ങളെ റേഞ്ചിൽ നിന്ന് പറയണമായിരുന്നു. പക്ഷേ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്കെതിരെ പറയാൻ വന്നവർക്ക് ഓരോരുത്തർക്കും ഇങ്ങനെ അബദ്ധങ്ങളും പരമാബദ്ധങ്ങളും ഭീമാബദ്ധങ്ങളുമാണ് സംഭവിച്ചിട്ടുള്ളത്. അത് നിങ്ങൾക്കും വരും. ഇവിടെ പ്രസംഗിച്ചു കഴിഞ്ഞ ദിവസം ഒരാള് 409 റേഞ്ചുണ്ട് അത്ര അവർക്ക്. നമ്മളെ പഴയ ആളുകൾക്ക് 409 റേഞ്ച്, ഏത് റേഞ്ചാണെന്ന് എനിക്ക് മനസ്സിലായില്ല. റേഞ്ച് പല വിധത്തിലുണ്ട്, അങ്ങനെ ഏതെങ്കിലുമാണ് പ്രശ്നമില്ല. മദ്രസക്ക് നിങ്ങൾക്ക് 409 റേഞ്ചോ? അല്ല മൊബൈലിന്റെ റേഞ്ചോ? അതല്ല വേറെന്തെങ്കിലും റേഞ്ചോ? അറിയില്ല, അറിയില്ല. 409 റേഞ്ച് ഉണ്ട് എന്നാ പറഞ്ഞത്? പണ്ട് ഇവർ പറഞ്ഞിരുന്നത് 25,000 മദ്രസ ഉണ്ടെന്നാ. കേരളം മുഴുവൻ കൊട്ടിപ്പാടി മറുപടി പറയാൻ ഇവരോട് പറഞ്ഞു. അന്നില്ല, മറുപടി പറഞ്ഞില്ല. ഞാൻ നേരത്തെ പറഞ്ഞ സഖാഫി വേങ്ങരക്കടുത്ത് പ്രസംഗിച്ചപ്പോ അയാളൊരു വെല്ലുവിളി ഉണ്ട്, മാവൂരും വേങ്ങരയും രണ്ടും ഒരേ കേസറ്റ് ഇട്ട് പ്രസംഗിച്ച ആള്. ആ പ്രസംഗത്ത് പറഞ്ഞത് 8,000 ചില്ലാന മദ്രസ ഞങ്ങൾക്ക് ഇപ്പോ ഉണ്ടെന്നാ. എന്താ സംഭവിച്ചത്? 25,000 കുറഞ്ഞോ? മണ്ണാർക്കാടിന് ശേഷം അതിൽ നിന്നൊക്കെ
നിങ്ങളെ ആളുകളെ ഈ മദ്രസയിൽ നിന്നൊക്കെ ഒഴിവാക്കിയോ? മദ്രസകളൊക്കെ സംസ്ഥയിൽ രജിസ്റ്റർ ചെയ്തോ? 25,000 മദ്രസ പറഞ്ഞവർ ഇപ്പൊ പറയാണ് 8,000 ചില്ലാന മദ്രസ ഉണ്ട്. എന്നിട്ട് അയാൾ വെല്ലുവിളിക്കുന്നുണ്ട്, 8,000 ചില്ലാന മദ്രസകൾ ഞങ്ങൾക്കുണ്ട്, 8,800 അടുത്ത് മദ്രസയുണ്ട്, അത് തെളിയിക്കാൻ ഞങ്ങൾ വെല്ലുവിളി, ഞങ്ങൾ കാണിച്ചു തരും. കേരളം മുഴുവൻ ഞങ്ങൾ ബസ്സിന്റെ പൈസ എടുത്തോളാം. നിങ്ങൾ ബസ്സിന്റെ പൈസ ഒന്നും എടുക്കണ്ട, ഏതെങ്കിലും പള്ളിയെടുക്കാൻ വേണ്ടി പിരിപ്പിച്ച പൈസ ആയിരിക്കും, അത് വേണ്ട, ഞങ്ങൾ തന്നെ എടുത്തോളാം, ഞങ്ങൾ കൂടെ വരാം, നിങ്ങൾ തയ്യാറുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെ നിങ്ങളൊന്ന് കാണിച്ചു തരി. 8,000 3,000 മേലെ കാണിച്ചു തന്നാൽ നമ്മൾ നിങ്ങൾക്ക് വേറെ മദ്രസ പുതിയ ഉണ്ടാക്കി തരും. 8,000 ചില്ലാന മദ്രസ ഉണ്ട് എന്ന് പറഞ്ഞവരാണ് ഇപ്പൊ പുതിയത്. 409 റേഞ്ച് ആവും, ഇത്ര കറക്റ്റാ ആ ഒന്നിങ്ങനെ കറക്റ്റ് അവിടെ നിൽക്ക, ഒന്ന് കൂടാൻ വേണ്ടി, അല്ലെങ്കിൽ ഇങ്ങനെ വീശിയപ്പം വീണതാണോ സംശയമുണ്ട്. 409 റേഞ്ചുള്ള ആളുകളെ, എന്നിട്ട് സമസ്തന്റെ റേഞ്ചിലും സമസ്തന്റെ മദ്രസയിലും തന്നെ ഇവര് ജോലിയൊക്കെ. അപ്പൊ നിങ്ങളെ മദ്രസയിൽ ആരാ ജോലി ചെയ്യുന്നത്? മണ്ണാർക്കാട് വോട്ട് ചെയ്യാൻ വന്ന മലക്കുകളോ? അല്ല, അവിടെയും ആണ് വേണമല്ലോ പണ്ഡിതന്മാര്. നിങ്ങളെ പണ്ഡിത സമ്മേളനത്തിൽ പോലും ജോലി എത്തുന്നത് 10,000 ആണെന്നും 15,000 ആണെന്നും 8,000 ആണെന്നും 6,000 ആണെന്നൊക്കെ അഭിപ്രായം നിങ്ങൾക്ക് തന്നെ ഉണ്ട്. എങ്ങനെ വന്നാലും 10,000 നിങ്ങളെ കണക്കില്ല ലാസ്റ്റ്. അപ്പൊ നിങ്ങൾ 8,000 മദ്രസയിൽ ജോലി ചെയ്യുന്നുണ്ട്, ഞങ്ങളെ മദ്രസയിൽ നിങ്ങൾ ജോലി ചെയ്യുന്നുണ്ട്. ഈ വിധം കളവുകൾ പറഞ്ഞ് കളവ് മാത്രം പ്രചരിപ്പിക്കുന്ന ഒരു പ്രസ്ഥാനത്തെ ലോക ചരിത്രത്തിൽ എവിടെയെങ്കിലും പരിശോധിച്ച് കാണാൻ കഴിയുന്നെങ്കിൽ മുൻകാലം മുതൽ ഇങ്ങോട്ട് പരിശോധിച്ചാൽ ഇവരെ മാത്രമേ കാണുള്ളൂ. അസാലി മാം ഇവരെ വളരെ കൃത്യമായി പറഞ്ഞു തന്നിട്ടുണ്ട്. ഭൗതിക പണ്ഡിതന്മാരുടെ ജീവിത വിശുദ്ധിയെ അടയാളപ്പെടുത്തിക്കൊണ്ട് കൃത്യമായി എഴുതി വെച്ച അസാലി തങ്ങളെയാണ് ഇവർ പലപ്പോഴും ഉദ്ധരിക്കാറുള്ളത്. ഇവരെ സംഘടന ഉണ്ടാക്കാൻ വേണ്ടി ഉദ്ധരിക്കാറുണ്ട്. പക്ഷേ അസാലി മാം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ മക്കുബറക്കുള്ളിൽ കയറി നിന്നുകൊണ്ട് ഒരു പ്രതിജ്ഞ ചെയ്തിരുന്നു. എന്താ പ്രതിജ്ഞ? ഭൗതികരായ രാഷ്ട്രീയക്കാരിൽ നിന്ന്, ഭരണാധികാരികളിൽ നിന്ന് ഒരു ഔദാര്യവും ഞാൻ പറ്റൂല. അതുപോലെ അവരെ അംഗീകരിക്കുന്ന ഏർപ്പാടും അവരുടെ അടുത്തേക്ക് പോകുന്ന ഏർപ്പാടും എന്റെ ഭാഗത്തു നിന്നുണ്ടാവൂല എന്ന് പ്രതിജ്ഞ എടുത്ത അസാലി മാമ. ആ അസാലി തങ്ങള് വളരെ കൃത്യമായി, അസാലി തങ്ങളെ കിതാബൊക്കെ പറഞ്ഞിട്ടാണ് ആളെ കൂട്ടാൻ ശ്രമിക്കുക, കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ദുന്യാവിന്റെ പണ്ഡിതന്റെ സ്വഭാവം. അവരെ കാണുമ്പോ ദുന്യാവ് ഓർമ്മ വരും, തീർച്ചയായും ഓർമ്മ വരുന്നുണ്ട്. പക്ഷേ മറുപക്ഷത്ത് പറഞ്ഞിട്ടുണ്ട്, എന്താ പറഞ്ഞത്? ഉഹ്രവിയായ പണ്ഡിതന്മാരെ കാണുമ്പോ മരണത്തെയാണ് ഓർക്കുക നമ്മള്. കോയക്കുട്ടി ഉസ്താദിനെ കണ്ടപ്പോ നമുക്ക് ഓർമ്മ വന്നത് മരണമാണ്, കണ്ണിയത്ത് ഉസ്താദിനെ കണ്ടപ്പോ നമുക്ക് ഓർമ്മ വന്നത് മരണമാണ്, ശംസുല്ലമയുടെ പേര് കേൾക്കുമ്പോൾ തന്നെ മരണത്തിന്റെ വിളിയാണ് നമ്മൾ കേൾക്കുന്നത്. ഇങ്ങനെ നമ്മൾ ഉസ്താദുമാരുടെ ഒക്കെ കണ്ട കാലത്തും അവരുടെ വഫാത്തിന് ശേഷവും മരണത്തെയാണ് നമ്മൾ ഓർമ്മിക്കുന്നത്. പക്ഷെ ഇവരെ കണ്ടാൽ നമുക്ക് ഓർമ്മ വരിക ദുനിയാവിലെ ജീവിതത്തിന്റെ പളപളപ്പിന് വേണ്ടി, ഔദാര്യങ്ങൾക്ക് വേണ്ടി, ദുനിയാവിൽ ലഭിക്കേണ്ടുന്ന ഔദാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ജീവിതത്തെയാണ് നമ്മൾ കാണുന്നത്. അത്തരക്കാരെ ചൂണ്ടിക്കൊണ്ട് റസാലി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അത് പിഴച്ചവരാണെന്ന് മാത്രമല്ല, അവർ പിഴപ്പിക്കുന്നവരാണെന്ന് മാത്രമല്ല, അവർ ദജ്ജാലിന് തുല്യമാണെന്ന് തന്നെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇത് പറഞ്ഞിട്ട് റസാലി മാമ പറയുന്നുണ്ട് ഇവർ ദുഷിച്ച പണ്ഡിതന്മാരാണ്. ഈ ദുഷിച്ച പണ്ഡിതന്മാരെ പറഞ്ഞുകൊണ്ട് ഇത്തരമൊരു ചർച്ചയിൽ അവർ അവിടുന്ന് തന്നെ പറയുന്നുണ്ട്, ഇങ്ങനെ നമ്മൾ ദുന്യാവിന്റെ പണ്ഡിതന്മാരാണ്, അവർ പിഴച്ചവരാണെന്ന് പറഞ്ഞാൽ അവർ പറയും. ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, എന്ത് കൃത്യമായ വാചകമാണിത്. അവിടുന്ന് പറയാണ് ഇത് അവരോട് പറയപ്പെട്ടാൽ അവർ പറയും നിങ്ങൾക്ക് ഞങ്ങളോടുള്ള അസൂയ കൊണ്ടാണ് പറയുന്നത്. എന്തൊരു യോജിപ്പ, നമ്മൾ പറഞ്ഞ അങ്ങനെ പറയാ, തുറന്ന് കാണിച്ചുകൊണ്ട് ഇത് തെറ്റാണ്, ഇത് തെറ്റാണ്, ഇത് നിങ്ങളെ നേതാക്കൾ ചെയ്യുന്നത് ദീനിന്റെ പേരിൽ തെറ്റാണ് എന്ന് പറയുമ്പോ ഇവർ പറയും നിങ്ങൾക്ക് ഞങ്ങളോടുള്ള അസൂയ കൊണ്ടല്ലേ പറയുന്നത്, അല്ലെങ്കിൽ പറയണ്ടാ ഞങ്ങൾ ഉസ്താദുമാരെ ഇറച്ചി തിന്നാണ്. ഞാൻ എടുത്തൊരാളോട് ചോദിച്ചു, ഈ ഇറച്ചി തിന്ന ഇറച്ചി തിന്നാൻ സ്ഥിരം പറഞ്ഞപ്പോ നിങ്ങളെ നേതാക്കളൊക്കെ എന്താ ഇറച്ചി കോഴിയാണോ? എന്തു പറഞ്ഞാലും അങ്ങനെയാണ്. സമസ്തന്റെ ഉസ്താദുമാരെ പറഞ്ഞാൽ ഇവർക്ക് ഒരു പ്രശ്നവുമില്ല, ഇവർ എത്രയും പറയാം, എന്തു പറയാം, ഇവർ വൃത്തികെട്ട ഭാഷയിൽ സംസാരിക്കുകയാണ് ചെയ്യുക പലപ്പോഴും. ആ ആളുകളുടെ ഈ സംസ്കാരമില്ലാത്ത ഈ അവസ്ഥക്ക് കാരണം ഞാൻ നേരത്തെ പറഞ്ഞ സമസ്ത എന്ന വലിയ വടവൃക്ഷത്തെ മുറിച്ചു മാറ്റാനും ഇതിൽ ഭിന്നതയുണ്ടാക്കാനും ശ്രമിച്ചതിന്റെ പേരിലാണ്. ഒരുപാട് മഹല്ലുകൾ ചെന്ന് ആ മഹല്ലുകളിലെല്ലാം സമസ്തയുടെ പ്രവർത്തകരെയും പ്രവർത്തനത്തെയും ഇല്ലാതാക്കാൻ വേണ്ടി ശക്തമായ പ്രവർത്തനങ്ങൾ നടത്തി വന്നൊരു കാലമുണ്ടായിരുന്നു. ആ കാലം കുറെ കഴിഞ്ഞു, അവരുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ കൊഴിഞ്ഞുപോക്ക് തുടരുകയാണ്. പണ്ടൊക്കെ കഴിഞ്ഞ വർഷമൊക്കെ ഒരുപാട് പരിപാടികൾ നമ്മൾ സഖാഫി സമ്മേളനങ്ങളും സഅദി സമ്മേളനങ്ങളും മദനി സമ്മേളനങ്ങളും നടത്തിയിരുന്നു. പണ്ടൊക്കെ നമ്മൾ അങ്ങനെ നടത്താറാണ് പതിവ്.
ഇപ്പോൾ അതൊക്കെ നിർത്തി. കാരണം എന്താ, മദനി ബിരുദം നടത്തിയ കൊടുക്കുന്ന കോളേജിന്റെ ഭരണം അടക്കം പോരുകയാണ്. പിന്നെ ഇങ്ങനെ ബിരുദധാരിക്ക് സ്വീകരണം കൊടുക്കേണ്ടത്? ഇങ്ങനെ പോരുകയാണ്, അങ്ങനെ പോന്നു പോന്നു പോരുകയാണ്. ഇപ്പൊ അവസാനം കണ്ടത് എന്താ, നമ്മൾ വയലത്തൂർ തങ്ങളും പോന്നു, അവിടുന്ന് പോന്നു, ഇവിടേക്ക് എത്തിയെന്ന് അഭിപ്രായമില്ല, പക്ഷെ അവിടുന്ന് പോന്നു. അഥവാ നിങ്ങൾക്ക് മനസ്സറിഞ്ഞ് നേതാവിന്റെ കൈപിടിച്ച് ചുംബിക്കാൻ കഴിയൂല. ഇരുട്ടിൽ കണ്ടതുപോലെയാ, ഇരുട്ടത്ത് കണ്ട ചിലപ്പോ നമുക്ക് സംശയം എന്ന ആളാണോ, അതുപോലെ ഇപ്പൊ നേതാക്കളെ മുഖത്ത് നോക്കി അവർക്ക് സംശയ, ഇത് നൗഷാദിന്റെ ആളാണോ, അല്ല രാമന്തളിന്റെ ആളാണോ, അല്ല സമസ്തന്റെ ആളാണോ, അല്ല അമ്മന്റെ ആളാണോ, ഇങ്ങനെ സംശയമാവാണ്. ഞാൻ ഓർത്തു പോകുന്നുണ്ട്, ഇവരുടെ ആളുകൾ പലപ്പോഴും നമ്മളോട് ഒരുപാട് കാലം അവിടെ നിന്നിങ്ങോട്ട് പോകുന്നതിന് ശേഷം തന്നെ നിരന്തരം ബന്ധപ്പെട്ട് പല കാര്യങ്ങളും പറഞ്ഞ നേതാക്കളും പ്രവർത്തകരും ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മളത് കേൾക്കാൻ നിൽക്കാറില്ല, കാരണം ഇത് കേട്ട് അത്രമാത്രം അവർക്ക് പറയാനുണ്ട്, ഇനി ഒരുപാട് പറയാനുണ്ട്. ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ അവരുടെ കൂട്ടത്തിൽ നിന്ന് പ്രവർത്തകരുടെ ഒഴുക്ക് തന്നെയുണ്ട് പല ഭാഗത്തും. എറണാകുളത്തും ആലപ്പുഴയിലൊക്കെയാണ് ഇപ്പൊ കൂടുതലുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു വേദി സംഘടിപ്പിച്ചാൽ മതിയാവാത്ത അത്രയും ആളുകൾ വന്നു കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു ഈ ഷെറിൽ നിന്ന് ഈ നാടിനെ കാക്കുമാറാവട്ടെ. ഇത് വലിയൊരു ഷെറാണ്, ഇത് ഇന്ന് അവസാനിച്ചു എന്ന് കരുതരുത്. ഇവർ വളരെ ശക്തമായി തളർന്നു കിടക്കുകയാണിപ്പോ. ഈ തളർച്ച ഇത് ഇല്ലാതായി പോകുമെന്ന് നമുക്ക് തോന്നുന്ന സമയത്ത് എല്ലാവരും ഉണ്ടാതായി എന്ന് കണ്ടാൽ ഒരു ഭാഗത്തുനിന്ന് മെല്ലെ പൊങ്ങി വരും. അതങ്ങനെ തന്നെയാണ്. ചില സ്ഥലത്തെ കേർവാടിയിലൊക്കെ പോയാൽ കാണുന്നില്ലേ, ഷെയ്ത്താൻ ഇങ്ങനെ ഇളകും. ഷെയ്ത്താൻ ഇളകിയിട്ട് നന്നായിട്ട് അടിയൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ കിട്ടും ആത്മീയമായ വിധത്തിൽ. അപ്പൊ അങ്ങനെ തളരും, തളർന്ന് 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 ഞാൻ പോവാം എന്ന് പറയും. ഞാൻ മഹലിന്ന് പോയിക്കോളാം എന്ന് പറയും. അങ്ങനെ കഴിഞ്ഞിട്ട് അല്പം വെള്ളം കിട്ടി എല്ലാവരും അങ്ങോട്ട് ഒരു ഭാഗത്തിരിക്കുന്ന പോലെ മഹാന്മാർ ആ പ്രശ്നം അവിടെ നിർത്തിയെന്ന് കണ്ടാൽ വീണ്ടും എഴുന്നേറ്റെന്ന് ഇബ്രാഹിം ബാദ്ഷാ അള്ളഹാനെയും അതുപോലെ അബൂ താഹിർ അള്ളഹാനെയും ഒക്കെ ചീത്ത വിളിക്കുന്നത് കേൾക്കാം. അതുപോലെയാണ്, എല്ലാവരും അടങ്ങിയെന്നറിഞ്ഞാൽ ഇവരിങ്ങനെ പൊങ്ങി വരും. അതുകൊണ്ട് സമുദായത്തിൽ ഫിത്ന ഉണ്ടാക്കാൻ ഈ സാധനങ്ങൾ ഇനി പൊങ്ങി വരാൻ പാടില്ല. മഹല്ലുകളിൽ അത്രത്തോളം നമ്മൾ നോക്കണം. നിയമപരമായി തന്നെ ഓരോ മഹല്ലിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്. നമ്മുടെ സമ്മേളനങ്ങളൊക്കെ വിജയിക്കണം. മദീന പേഷൻ മഞ്ചേരിയിലാണ് നടക്കുന്നത്. 17, 18, 19 തീയതികളിലാണ് ആ പരിപാടിയിൽ മുഴുവൻ നമ്മളെത്തണം. SKSSF പ്രവർത്തകർ, SYS പ്രവർത്തകർ, SPV പ്രവർത്തകർ, സർവോപരി സമസ്തയുടെ സ്നേഹിക്കുന്ന എല്ലാവരും ഈ സമ്മേളനങ്ങളിലേക്ക് എത്തണം. കാരണം അവിടെ ആ ജനക്കൂട്ടത്തിൽ പങ്കെടുത്തുകൊണ്ട് പ്രസംഗം കേൾക്കാനല്ല നമ്മൾ പോകുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദുമാർ ലോകത്തിന് മാതൃക കാണിച്ചു കൊടുക്കുന്ന മഹാന്മാരാണ്. ആ മഹാന്മാരുടെ വഫാത്ത് അടയാളപ്പെടുത്തിക്കൊണ്ട് അവരുടെ വഫാത്തിന്റെ സമയങ്ങളിൽ നമ്മുടെ ഓരോ നേതാക്കളുടെ അടുത്തും വന്ന് സമൂഹത്തിന്റെ സർവ്വതലങ്ങളിലുമുള്ള ആളുകൾ പറയുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് അത്തരക്കാരായ ഉസ്താദുമാരുടെ ദുആവിന് ഉത്തരം കിട്ടുന്ന ദുആയിൽ പങ്കെടുക്കാനാണ് നമ്മൾ പോകുന്നത്. ആ നേതാക്കൾക്കൊപ്പം നമ്മൾ പോയാൽ ആ നേതാക്കൾ നമ്മളെ നാളെ സ്വർഗത്തിലേക്ക് അവർ ഹബീബിന്റെ കൂടെ പോകുമ്പോ സമസ്തയാകുന്ന ഈ പാശത്തിൽ നിന്ന് അതിന് മുറുകെ പിടിച്ചവർക്ക് കൂടെ പോകാൻ കഴിയണമെങ്കിൽ നമ്മളും അവരുടെ പിന്നിലുണ്ടാവണം. ഷംസുൽ ഉലമ പഠിപ്പിച്ചത് അതാണ്, കണ്ണിയത്ത് ഉസ്താദ് പഠിപ്പിച്ചത് അതാണ്, പൂർവ്വസൂരികൾ പഠിപ്പിച്ചത് അതാണ്. അള്ളാഹു നമ്മെ വിജയിപ്പിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.